press the bell button now. Welcome all. ഞാൻ ഡോക്ടർ അഞ്ജിത, ഹാർവെസ്റ്റിന്റെ പ്രൊഡക്ട് ട്രെയിനർ. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ പുതിയൊരു ഓൺലൈൻ പ്രൊഡക്ട് ട്രെയിനിങ്ങുമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തി നിൽക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു വിഷമഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് എന്നൊരു മഹാമാരി കുറച്ചൊന്നുമല്ല നമ്മളെ ഭീതിയിലാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഏവരും വളരെയധികം ആകാംക്ഷയോടുകൂടിയും ആഗ്രഹിച്ചതുമായിട്ടുള്ള ഒരു പ്രൊഡക്ട് ട്രെയിനിങ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇതാണ് ഫാസ്റ്റ് ഫിറ്റ് ആൻഡ് സ്ലിം തെറാപ്പി, ഫുഡ് ഫോർ സ്പെഷ്യൽ ഡയറ്ററി യൂസ്, ഫുഡ് ഫോർ വെയ്റ്റ് മാനേജ്മെന്റ്. അപ്പം നമ്മളുടെ എല്ലാ തരത്തിലുള്ള എല്ലാ ഓൺലൈൻ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങും നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലായ ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമിയുടെ ഈ ചാനലിൽ നിന്നുമാണ്. അപ്പം ആദ്യം തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ പ്രൊഡക്ട് നോളജിന്റെ ആവശ്യകത എന്താണ്, ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുമുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ ഏവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അല്ലെ. നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റുമായിട്ടാണ് ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് സമീപിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞു കൊടുക്കുന്ന ആളുടെ മനസ്സിൽ ആയിരക്കണക്കിന് സംശയങ്ങളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സംശയത്തെ എല്ലാം നീക്കം ചെയ്തതിന് ശേഷം ഉത്തമമായിട്ടുള്ള ഒരു കോൺഫിഡൻസോട് കൂടിയാണ് നിങ്ങൾ ഇത് മറ്റൊരു വ്യക്തിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എങ്കിൽ അയാള് ഇത് തീർത്തും വിശ്വസിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഈ പറയുന്ന ഓരോ പ്രൊഡക്ട്സുമാണ് നമ്മളുടെ വെപ്പൺസ്, നമ്മളുടെ ആയുധം. അപ്പം ഒരു ആയുധം എപ്രകാരം യഥേഷ്ടം അല്ലെ, എപ്രകാരം ഉപയോഗിക്കണം എന്നറിയാവുന്നവന്റെ കയ്യിൽ ഒരു ആയുധം കൊടുത്തിട്ടേ കാര്യമുള്ളൂ അല്ലെ. അപ്പം ഈ ഒരു പ്രൊഡക്ട് ട്രെയിനിങ്ങിലൂടെ നിങ്ങൾക്ക് ഫിറ്റ് ആൻഡ് സ്ലിം തെറാപ്പി, അതായത് ഫാസ്റ്റ്, ഫാസ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത്, അത് എപ്രകാരമാണ് ഉപയോഗിക്കേണ്ടത്, അത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ അതുമൂലം കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ എല്ലാ വിവരങ്ങളുമാണ് ഇന്നത്തെ ഈ ഒരു ഓൺലൈൻ പ്രൊഡക്ട് ട്രെയിനിങ്ങിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നമുക്കറിയാം നമ്മളുടെ എഡ്യൂക്കേഷൻ വിങ് ആണ് ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി. ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി പറയുന്നതും ഇത് തന്നെയാണ്, നിങ്ങൾ അറിവ് നേടൂ, അറിവ് നേടുന്നതിലൂടെ നിങ്ങൾ സമ്പാദിക്കൂ എന്ന്. നമ്മളുടെ ഈ ഒരു ഫിറ്റ് ആൻഡ് സ്ലിം തെറാപ്പി നമ്മളുടെ വെൽനെസ് ബ്രാൻഡാണ്. ഇത് ബേസ്ഡ് ഓൺ ന്യൂട്രീഷൻ ആൻഡ് ഗുഡ്നെസ് ഓഫ് ഫുഡ് സയൻസ്. അപ്പൊ ന്യൂട്രീഷനിലെയും ഒക്കെ വളരെ വിദഗ്ധരായിട്ടുള്ള എക്സ്പേർട്ടിന്റെ, വിദഗ്ധന്മാരുടെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും ഒക്കെയാണ് നമ്മളുടെ ഈ ഒരു ദീർഘകാലത്തെ നിരീക്ഷണങ്ങളിലൂടെ ഒക്കെ കൂടിയാണ് ഇന്ന് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളുടെ വിപണിയിൽ എത്തി നിൽക്കുന്നത്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളുടെ എലമെന്റ്സ് വെൽനെസിന്റെ സ്റ്റാർ ബ്രാൻഡായിട്ടുള്ള എലമെന്റ്സ് വെൽനെസിന്റേതാണ്. അപ്പം ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, നമ്മൾക്ക് എപ്പോഴും വേണ്ട മാർഗനിർദ്ദേശങ്ങളും ഒക്കെ തരുന്ന വ്യക്തിയാണ് ഡോക്ടർ ഡി വി എ നാരായണൻ സർ. നമുക്ക് എല്ലാവർക്കും അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു 2019 ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡായിട്ട് എക്കണോമിക് ടൈംസ് നമ്മുടെ എലമെന്റ്സ് വെൽനെസിനെ തിരഞ്ഞെടുത്തത്. അതും ചുരുങ്ങിയ കാലയളവിൽ ഇത്തരത്തിലുള്ള ഒരു അംഗീകാരം ലഭിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർത്തും അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് കടക്കാം നമ്മുടെ ഫിറ്റ് ആൻഡ് സ്ലിം തെറാപ്പിയിലേക്ക്, ഫുഡ് ഫോർ സ്പെഷ്യൽ ഡയറ്ററി യൂസ്, ഫുഡ് ഫോർ വെയ്റ്റ് മാനേജ്മെന്റ്. എന്താണ് അല്ലെങ്കിൽ എപ്രകാരമാണ് ഒരു വ്യക്തി അമിതവണ്ണത്തിന് ഇരയാകുന്നത്? സാധാരണയായിട്ട് നിങ്ങൾ ഇപ്പം എന്താണ് ഫിലിം സ്റ്റാർസിന്റെ ഒക്കെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടോ, എങ്ങനെയാണ് നിങ്ങൾ ഈ ഇത്രയും വെയിറ്റ് ഇങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത് എന്ന ചോദ്യത്തിന് പലരും പറയുന്ന ഒരു ഉത്തരമാണ് ഞങ്ങൾ അധികം ഭക്ഷണമൊന്നും കഴിക്കാറില്ല, ഡയറ്റൊക്കെ ഭയങ്കര സ്ട്രിക്ട് കൺട്രോളിലാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ മറ്റു വിഭാഗക്കാരാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ അങ്ങനെ ഡയറ്റ് ഒന്നും ശ്രദ്ധിക്കാറില്ല, പക്ഷെ എക്സസൈസ് ചെയ്യാറുണ്ട്. എന്താണോ കഴിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ബിരിയാണിയോ എന്തെങ്കിലും കഴിച്ചു എന്നുണ്ടെങ്കിൽ അതിന് കണക്കാക്കിയിട്ടുള്ള എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം ഞങ്ങൾ ചെയ്യാറുണ്ട് എന്നുള്ളത്. അപ്പം അത് തന്നെയാണ് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടത്. നമ്മൾ എത്രയാണോ ഭക്ഷണം കഴിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു വ്യായാമം നമ്മൾ ഏവരും ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ത്രാസ് എപ്പോഴും തുല്യ നിലയിൽ തന്നെയാണത് നിൽക്കുക, ഒന്ന് മുകളിലും ഒന്ന് താഴെയുമല്ല, തുല്യ നിലയിൽ അത് നിൽക്കും. ഈ ഒരു അവസ്ഥയിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് അമിതവണ്ണമോ അല്ലെങ്കിൽ ശരീരത്തിൽ വണ്ണം വയ്ക്കുകയോ ഒന്നും തന്നെ ചെയ്യില്ല. എന്നാൽ എപ്പോഴാണ് ശരീരത്തിൽ വണ്ണം വയ്ക്കുക, നിങ്ങൾ അകത്തേക്ക് കഴിക്കുന്ന ഭക്ഷണം മാത്രം ഒരുപാടുണ്ട് എന്നാൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നേ ഇല്ല എന്നുണ്ടെങ്കിൽ ആ അകത്തേക്ക് കഴിക്കുന്ന ത്രാസ് മാത്രം എപ്പോഴും താഴ്ന്ന് തന്നെ കിടക്കും, മറ്റേ ത്രാസ് ആണെങ്കിൽ എപ്പോഴും പൊങ്ങി തന്നെ നിൽക്കും. ഈ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഈ പറയുന്ന അമിതവണ്ണത്തിലേക്ക് പോകുന്നത്.
ഞാൻ പറഞ്ഞു മാരക രോഗങ്ങൾ അല്ലെങ്കിൽ രോഗാവസ്ഥകളുടെ മരണത്തിന് കാരണമാകുന്ന ഈ അവസ്ഥകളുടെ പട്ടികയെ എടുത്തിട്ടുണ്ടെങ്കിൽ അഞ്ചാമതായിട്ടാണ് നമ്മളുടെ ഈ പറയുന്ന അമിതവണ്ണം എന്നുള്ളത്. അപ്പൊ അത് ഈ അമിതവണ്ണക്കാരന് ഭാവിയിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് അവൻ നേരിടാനായിട്ട് പോകുന്നത്. അത് ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് നോക്കാം. ആദ്യമായിട്ടുള്ളതാണ് പ്രമേഹം. പ്രമേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ടു ഡയബറ്റിക് മെലിറ്റസ് ആണ് വരുന്നത്. ടൈപ്പ് ടു ഡയബറ്റിക് മെലിറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. അതായത് ഇൻസുലിന്റെ ഉത്പാദനം ശരീരത്തിൽ നടക്കുന്നുണ്ട്, എന്നാൽ ആ ഒരു ഇൻസുലിൻ ശരീരത്തിലെ കോശങ്ങൾക്ക് യഥേഷ്ടം സ്വീകരിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോഴത്തേക്കും അതിന്റെ പരിണിത ഫലമായിട്ട് എന്താണ് ഉണ്ടാകുന്നത്, രക്തത്തിലെ ഷുഗറിന്റെ അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് അനുദിനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത്തരത്തിലാണ് പ്രമേഹം വരുന്നത്. രണ്ടാമത്തേതാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ. ഒരുപാട് കൊഴുപ്പ് ഒക്കെ ശരീരത്തിലേക്ക് വരുമ്പോഴത്തേക്കും കൊളസ്ട്രോൾ അല്ലെങ്കിൽ LDL ലോ ഡെൻസിറ്റി ലിപോപ്രോട്ടീൻ ഇതിന്റെയൊക്കെ അളവ്, ചീത്ത കൊളസ്ട്രോളിന്റെ ഒക്കെ അളവ് ശരീരത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഈ ചീത്ത കൊളസ്ട്രോൾ കൊഴുപ്പ് രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടുകയും അതുമൂലം അതെറോസ്ക്ലിറോസിസ് പോലുള്ള പ്രശ്നങ്ങളും അതുമൂലം സ്ട്രോക്ക്, കാർഡിയാക് അറസ്റ്റ് പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെയാണ് നമ്മൾ ഇരയാകുന്നത്. മൂന്നാമത്തേതായിട്ടുള്ളതാണ് കരളിനെ ബാധിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ. അതിൽ തന്നെ ഏറ്റവും അധികമായിട്ട് കണ്ടുവരുന്നതാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ കരളാണ് നമ്മുടെ രക്തത്തെ എപ്പോഴും ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ രക്തത്തിലുള്ള മാലിന്യങ്ങളെ, എന്താണ്, മാരകങ്ങളായിട്ടുള്ള ടോക്സിൻസിനെ ഒക്കെ ഫിൽട്ടർ ചെയ്യുന്നത്, ഒക്കെ നീക്കം ചെയ്യുന്നതാണ് ലിവർ അല്ലെങ്കിൽ കരള് എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് മാരകങ്ങളായിട്ടുള്ള നമ്മൾ ഇത്തരത്തിലുള്ള ഫാസ്റ്റ് ഫുഡ് ഒക്കെ കഴിക്കുന്നത് വഴി, അല്ലെങ്കിൽ ഒരുപാട് കൊഴുപ്പ് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് വഴി കരളില് ഈ കൊഴുപ്പ് ഇങ്ങനെ അടിഞ്ഞടിഞ്ഞടിഞ്ഞടിഞ്ഞ് കൂടി അത് ഫാറ്റി ലിവർ ആയിട്ട് വരികയാണ്, നീർക്കെട്ട് വരികയാണ് ചെയ്യുന്നത്. പിന്നീട് സ്കാർ ഒക്കെ ഫോം ചെയ്ത് സിറോസിസ്, അതായത് നോൺ ആൽക്കഹോളിക് സിറോസിസ് പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ അടിമപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് ക്യാൻസർ. ക്യാൻസർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കിഡ്നിയിൽ ഉണ്ടാകുന്ന ക്യാൻസർ, അല്ലെങ്കിൽ സ്ത്രീകളിലാണെങ്കിൽ ഓവറീസിൽ ഉണ്ടാകുന്ന ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നീടാണ് ബോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഓസ്റ്റിയോ പോറോസിസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതായത് ഇത്രയും വലിയ ആ ഒരു ശരീരഭാരം താങ്ങേണ്ടതായിട്ടുള്ളത് നമ്മുടെ കാൽ മുട്ട് ആണ് അല്ലെ, അല്ലെങ്കിൽ ഹിപ് ജോയിന്റ് ഒക്കെയാണ് അത് താങ്ങേണ്ടത്. അപ്പൊ ഇത്രയും വലിയൊരു ഭാരം താങ്ങാനായിട്ട് അതിന് പറ്റുന്നില്ല അല്ലെ. ദീർഘകാലങ്ങളായിട്ട് ഇങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കണം എന്ന് പറയുമ്പോൾ അവരിൽ എന്തുണ്ടാകും, തേയ്മാനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതാണ് ഓസ്റ്റിയോ പോറോസിസ്. അമിതമായിട്ടുള്ള ഒരു വേദന ഉണ്ടാകും, അല്ലെങ്കിൽ സന്ധികളിൽ ഒക്കെ നീർക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ നടക്കുമ്പോഴത്തേക്കും വേദന, സ്റ്റെപ്പ് കയറുമ്പം വേദന തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെയാണ് ബോൺ റിലേറ്റഡ് പ്രോബ്ലംസിൽ വരുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ് നമ്മൾക്ക് വേണ്ടത്? നമ്മൾക്കൊരു ഫാറ്റ് ബോഡിയിൽ നിന്നും നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് ഫിറ്റ് ബോഡിയാണ്. ആ ഒരു എയിനെ എടുത്തു കളഞ്ഞ് ഐ ആക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ് അല്ലെ. നമ്മൾ വെറുതെ ഒന്ന് വിചാരിച്ചാലൊന്നും അത് നടക്കില്ല. നമ്മൾ വളരെയധികം നിശ്ചയദാർഢ്യത്തോടുകൂടി നമ്മളത് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ എയിനെ നമുക്ക് കളഞ്ഞിട്ട് ഐയിനെ നമുക്ക് അവിടെ വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജപ്പാനിലുള്ള ഗവൺമെന്റ് അവരുടെ ആ ഒരു ജനങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് വലിയൊരു ശ്രദ്ധയാണ് അവരവിടെ ചെലുത്തുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തി തന്റെ പ്രായത്തിൽ കവിഞ്ഞ് അല്ലെങ്കിൽ തന്റെ ഹൈറ്റിനെക്കാളും അധികം വെയിറ്റ് വണ്ണം വെച്ച് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ സർക്കാർ അല്ലെങ്കിൽ ഗവൺമെന്റ് പറയും നിങ്ങൾ ലീവ് എടുത്തോളൂ, ലീവ് എടുത്തിട്ട് വീട്ടിൽ പോക്കോളൂ, എന്നിട്ട് നിങ്ങളുടെ വെയിറ്റ് ഒക്കെ മാനേജ് ചെയ്ത് വെയിറ്റ് ഒക്കെ കൺട്രോൾ ചെയ്തതിന് ശേഷം തിരിച്ച് ജോലിയിൽ കയറിയാൽ മതി എന്നാണ് ജപ്പാനിലെ ഗവൺമെന്റ് പറയുന്നത്. കാരണം അവർക്കറിയാം ഇത്രയധികം, എന്താണ്, ഭാവിയിൽ ഈ അമിതവണ്ണക്കാർക്ക് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന ഒരു ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരുമാണ് നമ്മളുടെ ശരീരത്തെ കാത്ത് സംരക്ഷിക്കേണ്ടത് അല്ലെ. അപ്പം ഈ ഒരു അവസ്ഥയിൽ നമ്മളുടെ MI ലൈഫ് സ്റ്റൈൽ അതിനൊരു നേതൃത്വം വഹിച്ചിരിക്കുകയാണ് നമ്മളുടെ ഈ ഒരു തെറാപ്പിയിലൂടെ, ഫിറ്റ് ആൻഡ് സ്ലിം തെറാപ്പിയിലൂടെ. ഞാൻ പറഞ്ഞു അമിതവണ്ണം എന്ന് ഞാൻ കുറെ നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെ. അപ്പം ഈ ഒരു അമിതവണ്ണം കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ളത് ആണ് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? വെയിറ്റ് ബൈ ഹൈറ്റിന്റെ മീറ്റർ സ്ക്വയർ, ഹൈറ്റ് സ്ക്വയർ ആണ് എടുക്കേണ്ടത്. കിലോഗ്രാമിൽ അളന്നെടുത്ത വെയിറ്റ് ഡിവൈഡഡ് ബൈ മീറ്ററിൽ അളന്നെടുത്ത ഹൈറ്റിന്റെ സ്ക്വയർ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു BMI എന്ന് പറയുന്നത് നമ്മൾക്ക് BMI കാൽക്കുലേറ്റർ എന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് കിട്ടുന്നതാണ്. ഹൈറ്റും വെയിറ്റും അടിച്ചു കൊടുക്കുകയാണെങ്കിൽ BMI കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരും. അപ്പൊ ഈ ഒരു BMI എന്ന് പറയുന്നത് നമ്മൾ ഏവരുടെയും
ആദ്യം ലക്ഷ്യം എന്ന് പറയുന്നത് 18.5 നും 24.9 ഇടയിൽ നിൽക്കുക എന്നത് തന്നെ ആയിരിക്കണം. ഇതാണ് നോർമൽ റേഞ്ച് എന്ന് പറയുന്നത്. 18.5 നെക്കാളും താഴെയാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ അണ്ടർ നറിഷ്ഡ് ആണ്, അതായത് ആ വ്യക്തിയിൽ ഒരു പോഷകവും ഒന്നുമില്ല, ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ വെയിറ്റ് ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ഇല്ല, ആ വ്യക്തി കുറച്ചുകൂടി ഭക്ഷണം കഴിച്ച് ആ ഒരു വെയിറ്റിലേക്ക് നോർമൽ വെയിറ്റിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. ഇനി 25 നെക്കാളും അധികമായിട്ടുണ്ടെങ്കിലാണ് ഓവർ വെയിറ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ 30 ലും അധികമായിട്ടുണ്ടെങ്കിൽ അമിതവണ്ണം എന്നൊരു കാറ്റഗറിയിലേക്കാണ് എത്തുന്നത്. ഇനി പലർക്കും ഇപ്പം എന്താണ് ഈ പറയുന്ന ഒരു അത്രയധികം ഒരു ഒരു ഈ ഒരു ഗൂഗിളിലൊക്കെ പോയിട്ട് ഇതൊക്കെ എടുക്കാനും BMI കാൽക്കുലേറ്റർ എന്നൊക്കെ അടിക്കാനും ഒക്കെ അത്രയധികം ഒരു കഴിവ് അല്ലെങ്കിൽ പ്രാബല്യം ഈ പറഞ്ഞ ഒരു ടെക്നോളജിയിലൊന്നും ഇല്ലാത്തവരുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഹൈറ്റും വെയിറ്റും ഒക്കെ അറിഞ്ഞിരിക്കണം എന്നുമില്ല. അപ്പൊ അത്തരക്കാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ എളുപ്പമായിട്ടുള്ള ഒരു ടെസ്റ്റാണ് സ്ട്രിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ അല്ലെങ്കിൽ അടുക്കളയിൽ വള്ളി ഉണ്ടാവും, കയറോ അല്ലെങ്കിൽ നൂലോ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ ഈ കയറെടുത്തതിന് ശേഷം നിങ്ങൾ നല്ല നീണ്ട് നിവർന്ന് നിൽക്കുക, നടുവൊന്നും വളയ്ക്കാതെ മുട്ടൊന്നും വളയ്ക്കാതെ നല്ല നിവർന്ന് നിൽക്കുക. അതിനുശേഷം ആ ഒരു കയറ് നിങ്ങളുടെ തലയ്ക്ക് മുകളിലാക്കിയിട്ട് വെക്കുക, എന്നിട്ട് അത് കട്ട് ചെയ്ത് വിടുക. എന്നിട്ട് ആ കയറിനെ, ആ കിട്ടിയിട്ടുള്ള ആ ഒരു കയറിനെ രണ്ടായിട്ട് നിങ്ങൾ മടക്കുക. അതിനുശേഷം ആ മടക്കിയ അറ്റം നിങ്ങളുടെ നേവൽ റീജിയന്റെ അല്ലെങ്കിൽ നാഭിക്ക് മുകളിലായിട്ട് നിങ്ങൾ അത് വെക്കുക. ആ വെക്കുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എപ്പോഴാണ് അല്ലെ ആ രണ്ട് അറ്റങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരുപാടുണ്ട്, ആ അറ്റം ഒരുപാടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ശരി എനിക്ക് അത്ര വെയിറ്റ് ഇല്ല, എനിക്ക് കറക്റ്റ് വെയിറ്റ് ആണ് എൻ്റെത്, എൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആണ് എനിക്ക് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്നാൽ നിങ്ങൾക്ക് ഈ രണ്ട് അറ്റവും നിങ്ങൾ വളരെ പാടുപെട്ടാണ് അല്ലെങ്കിൽ ശ്വാസമൊക്കെ അകത്തേക്ക് വലിച്ചെടുത്ത് നിങ്ങൾ അത് ആ രണ്ടറ്റത്തെയും കൂട്ടി യോജിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ അമിതവണ്ണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ തന്നെ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നാണ്. ഇനി പലർക്കാണെങ്കിലാണ് പലർക്കും എന്തുണ്ടാകാം, ഈ രണ്ടറ്റവും എത്ര ശ്രമിച്ചിട്ടും എത്തുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ രണ്ടറ്റവും തമ്മിൽ ഒരുപാട് വലിയ ഗ്യാപ്പ് ഉണ്ടാവും അല്ലെ, ഇടയിൽ ഒരുപാട് വലിയ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പം എന്താണ്, ഓൾറെഡി അമിതവണ്ണത്തിലേക്ക് എത്തി, അപ്പോൾ നിങ്ങൾ ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ നിങ്ങൾ അതിനെ നിയന്ത്രിക്കാൻ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കേണ്ടതാണ് എന്നാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ പറയുന്ന അമിതവണ്ണത്തിലേക്ക് നയിക്കുന്നതായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നോട്ട് ഈറ്റിംഗ് റൈറ്റ്, അതായത് ശരിയായിട്ടുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കാതെ ഇരിക്കുമ്പോൾ, ഈ ഒരു ശരിയല്ലാത്തത് കഴിക്കുന്നത് എന്നതിൽ നിന്ന് തന്നെ എന്ന ആ ഒരു വാചകത്തിൽ തന്നെ ഒരു 4-5 മണിക്കൂർ നീണ്ട ക്ലാസ് എടുക്കാനുള്ള അത്രയുണ്ട്. അതായത് ഒരുപാട് എന്താണ് ഫാസ്റ്റ് ഫുഡ് സമ്പ്രദായമാണ് ഇപ്പോൾ. അപ്പം വളരെ ഫാസ്റ്റായിട്ട് നമ്മളുടെ വീട്ടിലേക്ക് ഒന്ന് ഫോണിൽ ഒന്ന് കുത്തിയിട്ടുണ്ടെങ്കിൽ, ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭക്ഷണം നമ്മളുടെ വീട്ടിലേക്ക് എത്തും. അതോടൊപ്പം തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾക്കും നമ്മൾ അടിമപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇപ്പം എന്താണ് മുക്കിലും മൂലയിലുമാണ് ഇങ്ങനെ എണ്ണയിലിട്ട് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ വിൽക്കുന്നതും കാണാൻ സാധിക്കും. അപ്പം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്, ഈ എണ്ണയിലിട്ട് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ എത്ര പ്രാവശ്യമാണ് ഒരു എണ്ണയെ തന്നെ പിന്നെയും ഉപയോഗിക്കുന്നത് എന്ന്, ഒരു ദിവസമോ അല്ലെങ്കിൽ എന്താണ് എപ്പോഴും ഒരു പക്ഷേ ആ എണ്ണ തീരുന്നത് വരെ ആ എണ്ണ തന്നെ ആയിരിക്കും അവർ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത് അല്ലെ, ചിക്കൻ ആയിട്ടുണ്ടെങ്കിലും ചിപ്സ് ഒക്കെ വറുക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ് ഇത്തരത്തിൽ ഇങ്ങനെ പിന്നെയും എണ്ണ ഇങ്ങനെ ചൂടാക്കുന്നതോടുകൂടി എണ്ണയ്ക്ക് പലവിധ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്, പലതരത്തിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് അതിലേക്ക് ജനറേറ്റ് ആകുന്നത്. അത്തരത്തിലുള്ള ഭക്ഷണം നമ്മൾ അകത്തേക്ക് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് മാരകങ്ങളായിട്ടുള്ള ഈ എലമെന്റ്സ് ഒക്കെ നമ്മുടെ ശരീരത്തിന് അകത്തേക്ക് വരികയും പലവിധ രോഗങ്ങൾക്ക് അത് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള എണ്ണ കാർസിനോജനിക് ആണ്, അതായത് ക്യാൻസറിനെ ഉണ്ടാക്കാൻ കെൽപ്പുള്ളവയാണ് ഇത്തരത്തിൽ റീഹീറ്റിംഗ് പിന്നെയും നമ്മൾ ചൂടാക്കി എണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഒരുപാട് മൈദ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ചിക്കൻ, ഒരുപാട് ബീഫ് തുടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ഒരുപാട് കഴിക്കുന്നത് കൊണ്ടൊക്കെ കൊഴുപ്പാണ് നമ്മുടെ ശരീരത്തിൽ അധികമായിട്ട് വരുന്നത്. അതുപോലെ പലരെയും കണ്ടിട്ടുണ്ട് 3 നേരവും ചോറ് തന്നെ കഴിക്കുന്നുള്ളവര്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ ചോറ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്, തീർച്ചയായും നമ്മുടെ ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റ് ആവശ്യമായിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ കാർബോഹൈഡ്രേറ്റിന്റെ കൂടെ നമ്മൾക്ക്
പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ ആവശ്യമാണ്. കേവലം കാർബോഹൈഡ്രേറ്റ് മാത്രം ശരീരത്തിൽ എത്തിക്കൊണ്ടിരുന്ന അത് എന്താണ് ചെയ്യുക, അത് ശരീരത്തിൽ അങ്ങനെ അടിഞ്ഞടിഞ്ഞു കൂടുകയാണ് ചെയ്യുന്നത്. അതുവഴി നമ്മുടെ ശരീരത്തിൽ എന്താണ് വണ്ണം വെച്ച് വരും, അല്ലെങ്കിൽ പ്രമേഹ രോഗങ്ങൾക്കും ഒക്കെ അടിമപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വ്യായാമത്തിന്റെ അഭാവത്തിൽ, കൃത്യമായിട്ടുള്ള ഒരു വ്യായാമം ചെയ്യാതിരിക്കുന്നത്, നമ്മൾ അകത്തേക്ക് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അത്രയും വ്യായാമം പോയിട്ട് ഒരു ചെറിയ രീതിയിലുള്ള ഒരു നടത്തം പോലും ചെയ്യാതെ ഇരിക്കുമ്പോൾ, ഇനി അടുത്ത മറ്റൊരു കാരണമാണ് തൈറോയിഡ് ഇംബാലൻസ്. നമ്മളുടെ ഇവിടെ ആയിട്ടുള്ള ആ ഒരു പൂമ്പാറ്റയുടെ ആകൃതിയിലുള്ള ആ ഒരു തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും തെറ്റ് പറ്റുമ്പോഴത്തേക്കും ഉണ്ടാകുന്നതാണ്. ഈ തൈറോയിഡ് ഗ്രന്ഥിയാണ് നമ്മുടെ ശരീരത്തിലെ താപനില നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്, നമ്മൾ കഴിക്കുന്ന ആ ഒരു നമ്മൾക്ക് വിശപ്പും മെറ്റബോളിസവും ഒക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. നമ്മളുടെ ദഹനം കൃത്യമല്ലാതെ നടക്കുമ്പോൾ, മെറ്റബോളിസം കൃത്യമല്ലാതെ നടക്കുമ്പോൾ ഇപ്പം പ്രമേഹ രോഗികളിലുള്ളവർക്ക്, അതുപോലെ തന്നെ പലരിലും എന്താണ് ജനിതകമായിട്ട് തന്നെ, അല്ലെങ്കിൽ ഇപ്പൊ അപ്പൂപ്പന്മാർക്കൊക്കെ ഒരു അമിതവണ്ണക്കാരാണെങ്കിൽ പിന്നീട് ഉണ്ടാകുന്ന തലമുറയും അതിലേക്ക് പ്രോണാണ്. അവരും ഈ പറയുന്ന അമിതവണ്ണത്തിന് അടിമപ്പെടാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി സ്ത്രീകളിലാണെങ്കിൽ ആർത്തവ വിരാമത്തിന് ശേഷം ഈ പറഞ്ഞ പ്രശ്നം വണ്ണം വെക്കാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ഇത്രയും നാളും ഉണ്ടായിക്കൊണ്ടേയിരുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് ഒരു അന്ത്യം വരികയാണ്. അപ്പം ഇത്രയും ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഈ പറയുന്ന വണ്ണം വെച്ച് വരുന്നതും കണ്ടിട്ടുണ്ട്. പിന്നെ പലരും സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും ഒരുപാട് ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പൊ അപ്പോഴും എന്താണ് ഉണ്ടാകുന്നത്, അവരുടെയൊക്കെ ശരീരം വണ്ണം വെച്ചിട്ട് തന്നെയാണ് വരുന്നത്. അപ്പം ഇതിനെ നമ്മൾക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും വെയിറ്റിനെ, ശരീര വണ്ണത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ആ മന്ത്രമാണ് ഡെൽ എന്ന് പറയുന്നത്, DEL. നമുക്ക് ഏവർക്കും അറിയാം നമ്മുടെ കമ്പ്യൂട്ടറിൽ DEL എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഡിലീറ്റ് ബട്ടൺ ആണ് അത് അല്ലെ, ഡിലീറ്റ് ചെയ്യുന്നതാണ് ആ DEL എന്ന് പറയുന്നത്. നമ്മൾ എത്ര ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ ആ ബട്ടൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ മതി. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ അമിതവണ്ണത്തെ നീക്കം ചെയ്യാനായിട്ടും നമ്മൾക്ക് DEL ആണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ പറഞ്ഞ DEL എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടുള്ളതാണ് ഡി ഫോർ ഡയറ്റ് ആണ്. ഡയറ്റ് അതായത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് എപ്രകാരമാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഭക്ഷണം കഴിക്കുന്നത് എന്നതിലേക്ക് ആസ്പദമാക്കിയിട്ടുള്ളതാണ് ഡയറ്റ് എന്ന് പറയുന്നത്. നല്ല ഭക്ഷണം കഴിക്കുക, കാർബോഹൈഡ്രേറ്റ് മാത്രമല്ല പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണം നിങ്ങൾ കൂടുതൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് എക്സസൈസ്, വ്യായാമത്തിനും വളരെ വലിയൊരു പങ്ക് തന്നെയാണുള്ളത്. ഒരു എന്താണ് വ്യായാമം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബ്രിസ്ക് വാക്കിംഗ് ആണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത്. ബ്രിസ്ക് വാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ് 100 സ്റ്റെപ്സ് എടുത്ത് വെക്കുന്ന രീതിയിലുള്ള ഒരു നടത്തമാണ് ആവശ്യമായിട്ടുള്ളത്. അല്ലാതെ വെറുതെ എന്താണ് ഉല്ലസിച്ച് കഥയൊക്കെ പറഞ്ഞ് രാവിലെ നടക്കുന്ന ആൾക്കാരെയും കണ്ടിട്ടില്ല. പത്രത്തിൽ നടന്നതുകൊണ്ടൊന്നും നമ്മുടെ ശരീരത്തിന് ആ ഉദ്ദേശിച്ച ഫലം കിട്ടണം എന്നില്ല. അപ്പം ബ്രിസ്ക് വാക്കിംഗ് ആണ് നമ്മൾക്ക് വളരെ വേഗത കൂടിയിട്ടുള്ള ഒരു നടത്തമാണ് ആവശ്യമായിട്ടുള്ളത്. പിന്നീട് മൂന്നാമത്തേതാണ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്, അതായത് ജീവിത ശൈലിനെയും കൂടി നിങ്ങൾ കൃത്യമാക്കാനായിട്ട് ശ്രമിക്കണം. കൃത്യസമയത്ത് ഉറങ്ങിയെണീക്കുക, അതായത് നേരത്തെ കിടന്നിട്ട് നേരത്തെ ഉറങ്ങി എഴുന്നേൽക്കുന്നതാണ് ഏറ്റവും നല്ലൊരു ശീലം എന്ന് പറയുന്നത്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, രാത്രിയൊക്കെ ആണെങ്കിലും 8:30 മുമ്പേ ആണ് നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത്, അല്ലാതെ 10 മണിക്കോ 12 മണിക്കോ ഒന്നും അല്ല ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ചിട്ടയായിട്ടുള്ള ഒരു ജീവിത ശൈലി നിങ്ങൾ പാലിക്കുക. ഇനി ഇതോടൊപ്പം തന്നെ DEL കൂടെ ഒന്നും കൂടെ ഞങ്ങൾ പറയുകയാണ്, അതാണ് F, ഫുഡ് ബേസ്ഡ് സൊല്യൂഷൻ ഫോർ ഡയറ്ററി മാനേജ്മെന്റ്. അതാണ് നമ്മുടെ ഫിറ്റ് ആൻഡ് സ്ലിം തെറാപ്പി, അതായത് ഭക്ഷണത്തിലൂടെ നിങ്ങൾക്ക് ഭക്ഷണം തന്നുകൊണ്ട്, അതും നല്ല ഭക്ഷണം നിങ്ങൾക്ക് തന്നുകൊണ്ട് അതിലൂടെ നിങ്ങളുടെ വെയിറ്റിനെ മാനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മളുടെ ഫിറ്റ് ആൻഡ് സ്ലിം തെറാപ്പി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഫുഡ് ആൻഡ് ന്യൂട്രീഷനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ഈ പറഞ്ഞ വിഭാഗത്തിലുള്ള വിദഗ്ധരുടെ ഒക്കെ നിർദ്ദേശങ്ങളൊക്കെ മാനിച്ചുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന വിപണിയിലേക്ക് എത്തി നിൽക്കുന്നത്. ഇപ്പൊ നമുക്ക് നോക്കാം ഈ പറഞ്ഞ ഫിറ്റ് ആൻഡ് സ്ലിം തെറാപ്പിയിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതൊരു 3 പ്രൊഡക്റ്റിന്റെ ഒരു കോംബോ കിട്ടാണ്, കോമ്പിനേഷൻ ആണ് ഇത്. അത് ഏതൊക്കെയാണ് ആ 3 പ്രൊഡക്റ്റ്? വെയിറ്റ് മാനേജ്മെന്റ് ഷേക്ക്,
ഇൻസ്റ്റന്റ് മിക്സ് ഫോർമുല, വെയ്റ്റ് മാനേജ്മെന്റ് ക്യാപ്സൂൾ, ഇത് മൂന്നെണ്ണത്തിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് നമ്മളുടെ ഫിറ്റ് ആൻഡ് സ്ലിം തെറാപ്പിയിൽ വരുന്നത്. അപ്പം ഈ ഒരു രീതിയിലേക്ക്, ഈ ഒരു വെയ്റ്റിനെ മാനേജ് ചെയ്യുന്ന ഈ ഒരു രീതി മാർക്കറ്റിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു രീതി ഈ രീതി മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം നമ്മളുടെ വെയ്റ്റ് മാനേജ്മെന്റ് ഷേക്ക്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു ഇതൊരു ന്യൂട്രീഷൻ സയൻസിനെ ബേസ്ഡ് ചെയ്തിട്ടുള്ളതാണ്, ന്യൂട്രീഷൻ സയൻസിനെ ആധാരമാക്കിയിട്ട് ഉള്ളതാണ് നമ്മളുടെ വെയ്റ്റ് മാനേജ്മെന്റ് ഷേക്ക്, പ്രിപ്പയർഡ് വിത്ത് FSDU ഗൈഡ്ലൈൻസ്. FSDU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് ഫോർ സ്പെഷ്യൽ ഡയറ്ററി യൂസ്, അതായത് ഒരു പ്രത്യേക തരം വിഭാഗക്കാർക്ക് അല്ലെങ്കിൽ പ്രത്യേകം അസുഖങ്ങൾ ഉള്ളവർക്ക് അല്ലെങ്കിൽ പ്രത്യേക വിഭാഗക്കാർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഭക്ഷണം നൽകുക എന്നതാണ് ഫുഡ് ഫോർ സ്പെഷ്യൽ ഡയറ്ററി യൂസ്. സ്പെഷ്യൽ പർപ്പസസിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു എന്താണ് രോഗാവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ വിഭാഗക്കാർക്കായിരിക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം സ്പോർട്സ് പേഴ്സൺസ് അല്ലെങ്കിൽ കായിക രംഗത്ത് ഉള്ള ആൾക്കാർ, ഒരു സാധാരണക്കാരനാണ് സാധാരണക്കാരനെ അപേക്ഷിച്ച് ഒരു കായിക രംഗത്തുള്ള ആൾക്ക് കുറച്ചുകൂടി കൂടുതൽ പ്രോട്ടീൻസും എനർജിയും ഒക്കെയാണ് അവർക്ക് വേണ്ടി വരുന്നത് അല്ലെ. അപ്പൊ അവർക്ക് ഇതൊക്കെ കുറച്ചുകൂടി കൂടുതൽ നൽകുന്നതായിട്ടുള്ള ഫുഡ് സപ്ലിമെന്റ്സ് ആണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഒബേസ് അമിത വണ്ണക്കാർക്ക് സാധാരണക്കാരനെക്കാളും അപേക്ഷിച്ച് കുറച്ചുകൂടി മാനേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ആണ് അവർക്ക് വേണ്ടത്. അപ്പം അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ തരുന്നതാണ് ഈ പറഞ്ഞ FSDU. അപ്പൊ അവരുടെ നിർദ്ദേശങ്ങളെ മാനിച്ചുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു വെയ്റ്റ് മാനേജ്മെന്റ് ഷേക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഇത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഇത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ലഞ്ചോ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഇപ്പൊ പലരും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ്, ഇപ്പൊ ചിലവർക്കാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്നും കഴിക്കുന്നവരുണ്ടാകാം, എന്നാൽ ഉച്ചയ്ക്ക് ഭക്ഷണം ചിലപ്പോൾ കഴിക്കാത്തവരുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് രാവിലെ വീട്ടിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു സാഷേ ഒരു പാക്കറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ബാഗിലിട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഉച്ച സമയത്ത് നിങ്ങൾക്ക് അത് കഴിക്കാവുന്നതാണ്, അത് കുടിക്കാവുന്നതാണ്. ഇനി പലവരും ആണെങ്കിൽ രാവിലെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ സമയമില്ലാത്തവര് തിടുക്കപ്പെട്ട് ഓടുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഈ ഒരു നമ്മുടെ വെയ്റ്റ് മാനേജ്മെന്റ് ഷേക്ക് കുടിക്കാവുന്നതാണ്. അപ്പൊ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇതും കഴിച്ച് പിന്നീട് ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ലഞ്ചോ കഴിക്കുന്നതല്ല, ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് പകരം നിങ്ങൾ വെയ്റ്റ് മാനേജ്മെന്റ് ഷേക്ക് ഉപയോഗിക്കുക, പിന്നീട് ലഞ്ചും ഡിന്നറും ഒക്കെ കഴിക്കുക, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ലഞ്ച് ഒഴിവാക്കിയിട്ട് നമ്മളുടെ വെയ്റ്റ് മാനേജ്മെന്റ് ഷേക്ക് കുടിക്കുക. അപ്പം ഈ ഒരു സാഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 35 ഗ്രാം ആണ് ഇത് വരുന്നത്. നിങ്ങളിപ്പം വിചാരിക്കുക അയ്യോ ഒരു നേരത്തെ ഭക്ഷണം ഞാൻ ഒഴിവാക്കുന്നുണ്ടല്ലോ, ഒരു നേരത്തെ ഭക്ഷണം ഞാൻ കഴിക്കാതെ ഈ ഷേക്ക് കുടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം അന്നത്തെ ഉച്ച വരെ എനിക്ക് നിൽക്കാനുള്ള ആ ഒരു എനർജി എനിക്ക് ഈ പറയുന്ന ഒരു സാഷേ കേവലം ഒരു 35 ഗ്രാമിൽ നിന്നും എനിക്ക് കിട്ടുമോ എന്ന് നിങ്ങൾ ഇപ്പം ആശങ്കപ്പെടുന്നുണ്ടാവാം. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഒരു നേരത്തെ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ആ ഒരു ഭക്ഷണം ിൽ നിന്നും എത്ര ഊർജ്ജമാണോ ലഭിക്കുന്നത് അത് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു നമ്മളുടെ വെയ്റ്റ് മാനേജ്മെന്റ് ഷേക്ക് നിങ്ങൾക്ക് നൽകുന്നത്. ഈ ഒരു വെയ്റ്റ് മാനേജ്മെന്റ് ഷേക്കിൽ 20% ഓഫ് RDA ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതായത് RDA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ്, അതായത് എത്രയാണോ ശരാശരി ഒരു ദിവസം നിങ്ങൾ എത്രയാണോ വൈറ്റമിൻസും മിനറൽസും കഴിക്കേണ്ടത് എന്ന് പറഞ്ഞതിന്റെ 20% ഇത് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോഴും നിങ്ങൾ വിചാരിക്കുക അയ്യേ 20% ആണോ തരുന്നത് ഈ ഒരു വെയ്റ്റ് മാനേജ്മെന്റ്, എന്തുകൊണ്ട് മുഴുവൻ തന്നൂടാ എന്നുള്ളത് നിങ്ങൾ ഓർത്തിട്ടുണ്ടാവും അല്ലെ. പക്ഷെ അങ്ങനെയല്ല, കാരണം നമ്മൾ അധികമാകാനും പാടില്ല അല്ലെ. നമ്മൾ ഈ ഒരു വെയ്റ്റ് മാനേജ്മെന്റ് ഷേക്ക് മാത്രമാണോ കുടിക്കുന്നത്? അല്ല, നമ്മൾ പിന്നീട് ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കും, രാത്രി നമ്മൾ ഡിന്നറും കഴിക്കും അല്ലെ. അപ്പം ഇത് ഈ നമ്മൾ സാധാരണയായി കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും നമ്മൾക്ക് വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടും. അപ്പൊ അധികമാകാനായിട്ട് പാടില്ല, അതുകൊണ്ടാണ് 20%. ബാക്കിയുള്ള 80% ബാക്കിയുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ സാധാരണയായിട്ടുള്ള ആ ഒരു ഡയറ്റിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഇത് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളതാണ്. വാനിലയും അതുപോലെ തന്നെ കണ്ടൻസ്ഡ് ക്രീം ഫ്ലേവറിലുമാണ് ഇത് വരുന്നത്, അതുകൊണ്ട് തന്നെ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളതുമാണ്. ഇനി ഇതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രോട്ടീൻസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്, ഒരു നോവൽ ബ്ലെൻഡ് ഓഫ് പ്രോട്ടീൻസ് ആണ് ഇത്. ഏതൊക്കെയാണ് ആ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്? പീ പ്രോട്ടീന്, വീ പ്രോട്ടീന്, അതേപോലെ തന്നെ സോയ് പ്രോട്ടീൻ ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പം ഈ പീ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ പറഞ്ഞ മൂന്നെണ്ണം വെയ്റ്റിനെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ നമ്മളുടെ വണ്ണത്തെ ശരീര വണ്ണത്തെ നിയന്ത്രിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് തന്നെയാണ്. അതിന് പുറമെ പീ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മളുടെ രക്തത്തിലെ ഷുഗറിന്റെ അളവിനെ നിയന്ത്രിച്ച് നിൽക്കുന്നു, വിശപ്പിനെ കുറയ്ക്കുന്നു, നമ്മളുടെ മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. മെറ്റബോളിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭക്ഷണം
കഴിക്കുന്നത് മുതൽ അതിന്റെ ഊർജ ഉൽപാദനം വരെ, ഊർജ ഉൽപാദനം നടക്കുന്നത് വരെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണോ ശരീരത്തിൽ നടക്കുന്നത് അതിനെയൊക്കെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. മലയാളത്തിലാണെങ്കിൽ അപചയക്രിയ എന്നാണ് പറയുന്നത്. അപ്പം ഇതിനെ, ഈ പറഞ്ഞ മെറ്റബോളിസത്തെ കൃത്യമാക്കാനും കൂടി സഹായിക്കുന്നതാണ് നമ്മുടെ പറഞ്ഞ പീ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇനി വെയ് പ്രോട്ടീൻ ആണെങ്കിൽ നമ്മളുടെ മസിൽസിന്റെ സ്ട്രെങ്ത്തിനെ വർദ്ധിപ്പിക്കുന്നു. ബെല്ലി ഫാറ്റിന്, അതായത് വയറ്റിൽ വയറിലൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിനെയൊക്കെ ഇല്ലാതാക്കാനും കൂടി സഹായിക്കുന്നതാണ് വെയ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. പിന്നീട് സോയ് പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിന്റെ അളവിന്, അല്ലെങ്കിൽ ഒരു വളരെ അധികം പ്രോട്ടീൻസാൽ നിറഞ്ഞിട്ടുള്ള ഒരു ഷേക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇതില് PDCAA, പിഡികാസ് വാല്യൂ എന്ന് പറയുന്നത് 0.9 ആണ്. അപ്പൊ എന്താണ് ഈ പിഡികാസ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രോട്ടീൻ ഡൈജസ്റ്റബിലിറ്റി കറക്റ്റഡ് അമിനോ ആസിഡ് സ്കോർ ആണ് പിഡികാസ്. പെഡികാസ് എന്ന് പറയുന്നത് അതായത് പ്രോട്ടീൻ ഡൈജസ്റ്റബിലിറ്റി കറക്റ്റഡ് അമിനോ ആസിഡ് സ്കോർ. അപ്പൊ അത് എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന്റെ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോട്ടീൻസിന്റെ ക്വാളിറ്റിയെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പെഡികാസ് എന്ന് പറയുന്നത്. അപ്പം ഇതിനൊരു റേഞ്ച് ഉണ്ട്, 0 മുതൽ 1 വരെയാണ് അതിന്റെ റേഞ്ച്. ഇപ്പൊ നമ്മൾ BMI പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു അല്ലെ 18.5 മുതൽ 24.9 ആണ് നോർമൽ റേഞ്ച് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിന്റെ വാല്യൂ, അതായത് നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഭക്ഷണത്തിന്റെ പ്രോട്ടീൻസിന്റെ ക്വാളിറ്റിയെ മെഷർ ചെയ്യുന്ന, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്ന ഒരു മെത്തേഡാണ് പെഡികാസ് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ വാല്യൂ ആണ് 0 മുതൽ 1 എന്ന് പറയുന്നത്. 0 ആണ് എന്നുണ്ടെങ്കിൽ അതിൽ ഒട്ടും ഈ പറയുന്ന പ്രോട്ടീൻസ് ഇല്ല എന്നാണ്. ലോവസ്റ്റ് പ്രോട്ടീൻ കണ്ടന്റ് ആണ് 0 എന്ന് പറയുന്നത്. 1 ആണെങ്കിലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. നമ്മൾ ഈ പറഞ്ഞ പ്രോട്ടീൻസിൽ, അതായത് പീ പ്രോട്ടീനിലും സോയ് പ്രോട്ടീനിന്റെയും വെയ് പ്രോട്ടീനിന്റെയും ഒക്കെ പെഡികാസ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പം ആ 1 പെഡികാസ് വാല്യൂ ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ് നമ്മുടെ ഈ ഒരു ഷേക്കിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ ഇതിന്റെ ആ ഒരു വാല്യൂ വരുന്നത് 0.9 ആണ്. അപ്പൊ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാം വളരെ അല്ലെ നമ്മളുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് തന്നെയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഈ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രോട്ടീൻസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് സെൽസ്. കോശങ്ങളുടെ ഒക്കെ നിർമ്മാണത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോട്ടീൻസ് എന്തിനാൽ നിർമ്മിതമാണ്? അമിനോ ആസിഡ്സിനാൽ നിർമ്മിതമായിട്ടുള്ളതാണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അപ്പൊ അമിനോ ആസിഡ്സ് കൂട്ടം കൂടി ഒരു ബോണ്ട് ഉണ്ട്, പെപ്റ്റൈഡ് ബോണ്ട്. അപ്പൊ അതിൽ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുമ്പോഴാണ് പ്രോട്ടീൻസ് ആയിട്ട് വരുന്നത്. അപ്പം ഈ ഒരു പ്രോട്ടീൻസ് എന്ന് പറയുന്നത് നമ്മളുടെ കോശങ്ങളുടെ ഉൽപ്പാദനത്തിനും അതുപോലെ തന്നെ ഊർജ ഉൽപാദനത്തിനും മസിൽസിന്റെയും ബോണിന്റെയും ഹെൽത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ബ്രെയിനിന്റെ ഫംഗ്ഷനിലും നെർവിന്റെ ഫംഗ്ഷൻസിനും ഒക്കെ സഹായിക്കുന്നതാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. നമ്മൾക്ക് അത്യാവശ്യമായിട്ടുള്ള 9 പ്രോട്ടീൻസ് ഉണ്ട്. അതിനെയാണ് എസെൻഷ്യൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഹിസ്റ്റിഡിൻ, ഐസോല്യൂസിൻ, ല്യൂസിൻ മുതലായവ. ഈ എസെൻഷ്യൽ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ളതും നമ്മുടെ ശരീരത്തിന് സ്വയം ഉൽപ്പാദിക്കാൻ പറ്റാത്തതുമായിട്ടുള്ളതിനെയാണ് നമ്മൾ എസെൻഷ്യൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഈ ഒരു വെയ്റ്റ് മാനേജ്മെന്റ് ഷേക്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കേണ്ടതാണ്, ഇതിൽ BCAA ആണ് അടങ്ങിയിട്ടുള്ളത്. അതായത് ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സ് ആണ്. അപ്പൊ എന്താണ് ഈ ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സിന്റെ ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് നമ്മളുടെ ഗട്ടിന്റെ, അതായത് നമ്മളുടെ ദഹനത്തിന് ആവശ്യമായിട്ടുള്ള നമ്മളുടെ ആന്തരിക അവയവം, അതായത് ചെറുകൂടൽ വൻകൂടൽ, അവയുടെയൊക്കെ ആരോഗ്യത്തെ അത് കാത്തു സംരക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഫാറ്റിന്റെ ബ്രേക്ക് ഡൗണിന്, അതായത് ഫാറ്റിന്റെ വിഘടനത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ന്യൂട്രിയൻസിനെ പല വിധത്തിലുള്ള അവയവങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടി സഹായിക്കുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള BCAA എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇത് മസിൽസിന്റെ സ്ട്രെങ്ത്തിനെ കൂട്ടുന്നതാണ്. മസിൽസിൽ എന്തെങ്കിലും വരുന്ന ഒരു ഡീഗ്രഡേഷൻ, അവയ്ക്ക് എന്തെങ്കിലും വരുന്ന നാശങ്ങൾ ഒക്കെയും നികത്താനും ഒക്കെ സഹായിക്കുന്നതും, അല്ലെങ്കിൽ നാശങ്ങളൊന്നും വരാതെ അതിനെ ചെറുത്ത് നിർത്താനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് BCAA എന്ന് പറയുന്നത്. അപ്പൊ അതും നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഷേക്കിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിൽ വരുന്നതാണ് ബാജ്ര എന്ന് പറയുന്നത്. മലയാളത്തിലാണെങ്കിൽ കമ്പ എന്ന് പറയും. കമ്പ, ഉപ്പുമാവ് എല്ലാം കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊരു എക്സലന്റ് സോഴ്സ് ഓഫ് ഫൈബർ ആണ്. ഒരുപാട് നാര് അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മളുടെ ഈ പറയുന്ന കമ്പ, അല്ലെങ്കിൽ ബാജ്ര ഫ്ലോർ എന്ന് പറയുന്നത്. അത് കേവലം ഒരു എന്താണ്
വെയിറ്റ് വെയിറ്റ് ലോസിനും സഹായിക്കുന്ന ഒന്നാണ് അല്ലെ, അമിതമായിട്ടുള്ള ഒരു കൊഴുപ്പ് ശരീരത്തിൽ അടിഞ്ഞുകൂടാതെ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാരടങ്ങിയത് കൊണ്ട് തന്നെ ദഹനമൊക്കെ കൃത്യമാക്കിയിട്ട് നടത്തിയിട്ട് നമ്മളുടെ ശോധനമൊക്കെ കൃത്യമായിട്ട് തന്നെ നടത്താനും കൂടി സഹായിക്കുന്ന ഒന്നാണ്. നമ്മളുടെ ചീത്ത കൊളസ്ട്രോളിന്റെ ലെവലിനെ കുറയ്ക്കുന്നു, പ്രമേഹത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നു. അതേപോലെ തന്നെ ഒരുപാട് സിങ്ക് അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ബാജ്ര ഫ്ലോറ് എന്ന് പറയുന്നത്. സിങ്ക് നമ്മുടെ ശരീരത്തിലെ സെൽസ് കോശങ്ങളുടെ വളർച്ചയ്ക്കും സെൽ ഡിവിഷനും ഒരു മുറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്, ഒരു മിനറൽ ആണ്, ഒരു ഒരു മിനറൽ ആണ് സിങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സിങ്കും നമ്മുടെ ഈ ഒരു ബാജ്ര ഫ്ലോറിൽ അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ ശരീരത്തിൽ അപ്പൊ നാരടങ്ങിയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിൽ ഒരു ഫുൾനെസ്, അതായത് ഒരു നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമ്മൾക്ക് തരുന്നത്. അപ്പം നമ്മൾ എപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്? വിശക്കുമ്പോൾ അല്ലെ, പിന്നെയും പിന്നെയും വിശക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്. എന്നാൽ ഈ ഒരു ഷേക്ക് കുടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഒരുപാട് പ്രോട്ടീൻസ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്, ഓൾറെഡി ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ എന്താണ്, ആ ഒരു വിശപ്പിനെയും കൂടി കൺട്രോൾ ചെയ്യുകയാണ് ഇത് ചെയ്യുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തെ ഒഴിവാക്കിയിട്ട് കഴിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പിന്നീട് ഉച്ചവരെ വിശപ്പ് ഉണ്ടാകാനും പാടില്ല അല്ലെ. അപ്പം അത് വിശപ്പില്ലാതെ ഇരുന്നാൽ മാത്രം മതിയോ? അല്ല, നിങ്ങൾക്ക് അതിനനുസരിച്ച് ഒരു നേരം നിങ്ങൾ കഴിക്കുന്ന ആ ഒരു ഭക്ഷണത്തിന് തുല്യമായിട്ടുള്ള അളവിലുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ നിങ്ങൾക്ക് നൽകുകയും നിങ്ങൾക്ക് കിട്ടുകയും വേണം. ഇനി അടുത്തതായിട്ട് ഇതിൽ ചേർത്തിട്ടുള്ളതാണ് ഇനുലിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു പ്രീബയോട്ടിക് ആയിട്ടുള്ളതാണ് ഈ പറയുന്ന ഇനുലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഇതൊരു ഡയറ്ററി ഫൈബർ, ഇതിലൊരു നാരടങ്ങിയിട്ടുള്ളത് തന്നെയാണ് ഇനുലിൻ എന്ന് പറയുന്നത്. ഉലുവയിൽ നിന്നൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇനുലിൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രീബയോട്ടിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വൻകുടലിലും ചെറുകുടലിലും ഒക്കെ ഒരുപാട് നല്ല ബാക്ടീരിയാസ് ഉണ്ട്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത്, നമ്മുടെ ദഹനത്തെ കൃത്യമാക്കി കൊണ്ടുപോകാൻ സഹായിക്കുന്നതുമൊക്കെ ആയിട്ടുള്ള ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്. അപ്പം അവയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നവയാണ് നമ്മുടെ ഇനുലിൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നേരെ നമ്മുടെ കുടലിലേക്ക് ചെല്ലുകയും കുടലിലുള്ള ബാക്ടീരിയാസിന് ഭക്ഷണമാവുകയും അവയുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ അവയുടെ എണ്ണത്തിലെ വർദ്ധനവ് ഒക്കെയാണ് ഈ പറയുന്ന ഇനുലിന് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കാൽഷ്യം അബ്സോർപ്ഷന് സഹായിക്കുന്നു. കാൽഷ്യം നമ്മളുടെ ഇല്ലിനും പല്ലിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോളിന്റെ അളവിനെ വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ശരീരത്തിൽ അല്ലെ, ഇത് കഴിക്കുമ്പോഴത്തേക്കും ഒരു വിശപ്പ്, ഒരു ഫുൾനെസ്, വയറ് നിറഞ്ഞ ഒരു പ്രതീതിയാണ് നിങ്ങൾക്ക് ഇതുവഴി ലഭ്യമാകുന്നത്. അതുകൂടാതെ തന്നെ ഫാറ്റി ആസിഡ്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മൂന്ന് ഫാറ്റി ആസിഡ്സ്, സാച്ചുറേറ്റഡ്, മോനോസ് അൺസാച്ചുറേറ്റഡ്, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്. അപ്പൊ നിങ്ങൾക്ക് ഫാറ്റും വേണം അല്ലെ, ശരീരത്തിൽ എല്ലാം വേണം എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. നിങ്ങൾക്ക് പ്രോട്ടീൻസും വേണം, കുറച്ചൊരു കാർബോയും വേണം, പിന്നെ ഫാറ്റും വേണം. അപ്പൊ അത് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ശരീരത്തിൽ ആവശ്യം ആണ് കൊളസ്ട്രോള് എന്ന് പറയുന്നത്. നമ്മളുടെ പ്രവർത്തനമൊക്കെ കൃത്യമായിട്ട് നടത്തിക്കൊണ്ടു പോകാനായിട്ട് കൊളസ്ട്രോൾ ആവശ്യമാണ്. എന്നാൽ ആ കൊളസ്ട്രോളിന് അളവിൽ ഒരുപാട് വർദ്ധനവ് വരുമ്പോഴത്തേക്കുമാണ് നമ്മൾക്ക് പ്രശ്നമാകുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാറ്റ് ആണ് നിങ്ങൾക്ക് ഇതുവഴി ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അളവിൽ കൊളസ്ട്രോളിന്റെ ഉത്പാദനത്തിന് സഹായിക്കുന്നതും കൂടിയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ബാലൻസ്ഡ് ഫാറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ വൈറ്റമിൻസും ഉണ്ട്. ഏതൊക്കെയാണ് വൈറ്റമിൻസ്? വൈറ്റമിൻ B1, B2, B3, B12, B9 ഒക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഈ പറയുന്ന B1 ഒക്കെ ഈ പറയുന്ന ഓരോന്നിന്റെയും അഭാവത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് വരുന്നത്. B1 അഭാവത്തിലാണ് ഒരു ബെറിബെറി എന്ന് പറയും, അതായത് ഒരു കൺഫ്യൂഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് പോകുന്നത്, ഒന്നും ഓർമ്മയില്ലാത്തത്, അല്ലെങ്കിൽ എല്ലാത്തിലും ഒരു കൺഫ്യൂഷൻ, അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്നൊരു കൺഫ്യൂഷണൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. B2 അഭാവത്തിലാണ് നിങ്ങൾക്ക് സ്റ്റൊമറ്റൈറ്റിസ്, വായ് പുണ്ണ് വരിക, അല്ലെങ്കിൽ ചുണ്ടൊക്കെ പൊട്ടിക്കൊണ്ടേയിരിക്കുക, ചുണ്ടിൽ വീക്കം വെക്കുക, തൊണ്ടയിലൊക്കെ ഉണ്ടാകുന്ന വീക്കം തുടങ്ങി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. വൈറ്റമിൻ B3 അഭാവത്തിലാണ് ഡയേറിയ ഉണ്ടാകുന്നത്, ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കിൻ ഡിസോർഡർ ഉണ്ടാകുന്നത്. വൈറ്റമിൻ B12 എന്ന് പറയുന്നത് നമ്മളുടെ RBCsന്റെ ഉത്പാദനത്തിന് ആവശ്യമായിട്ടുള്ളതാണ്, അതിന്റെ അഭാവത്തിൽ വരുന്ന അനീമിയാണ് പെർനീഷ്യസ് അനീമിയ എന്ന് പറയുന്നത്. വൈറ്റമിൻ B9 എന്ന് പറയുന്നതാണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ അയൺ അല്ലെ, കേവലം അയൺ മാത്രം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായത് കൊണ്ട് കാര്യമില്ല, അതിനെ അബ്സോർബ് ചെയ്യാനായിട്ട് ഫോളിക് ആസിഡും കൂടിയിട്ട് വേണം. അപ്പം ആ ഒരു ഫോളിക് ആസിഡ് ആണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളുടെ പ്രഗ്നൻസിയിലൊക്കെ ഫോളിക് ആസിഡ് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്. കുട്ടിയുടെ ആ ഒരു വളർച്ചയൊക്കെ കൃത്യമാക്കി കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒന്നാണ് ഫോളിക് ആസിഡ്. അതുപോലെ തന്നെ നമ്മുടെ കോശങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള തകരാർ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യാൻ
ചെയ്യാനും കൂടി സഹായിക്കുന്നതാണ് ഫോളിക് ആസിഡ്. അപ്പൊ ഇത്രയും വൈറ്റമിൻസും അതുപോലെ തന്നെ വൈറ്റമിൻ സി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പൊ ഇത്രയും വൈറ്റമിൻസ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഇനി മിനറൽസ്, സിങ്ക്, മെഗ്നീഷ്യം, പൊട്ടാസ്യം തുടങ്ങിയ മിനറൽസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സിങ്കിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ബാജ്ര ഫ്ലോറിൽ ഓൾറെഡി സിങ്ക് അടങ്ങിയിട്ടുണ്ട്, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ നെർവിന്റെയൊക്കെ കൃത്യമായിട്ടുള്ള ആ ഒരു കർമ്മത്തെ നിർവഹിക്കാനും വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നീടുള്ളതാണ് മെഗ്നീഷ്യം. മെഗ്നീഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷനെ, കാൽഷ്യത്തെ വലിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതുവഴി നമ്മളുടെ എല്ലിന്റെയൊക്കെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ എല്ലിന്റെയൊക്കെ ആ ഒരു ആരോഗ്യത്തെയും കൂടി സംരക്ഷിക്കുന്നുണ്ട്. പിന്നീട് മൂന്നാമത്തേതായിട്ടുള്ളതാണ് പൊട്ടാസ്യം എന്ന് പറയുന്നത്. പൊട്ടാസ്യം നമ്മുടെ ശരീരത്തിലെ ജലത്തിന്റെ ആ ഒരു അളവ്, ഫ്ലൂയിഡ് ബാലൻസിനെ കൃത്യമാക്കി കൊണ്ടുപോകുന്ന ാണ്. അതുവഴി നമ്മൾക്ക് എന്താണ് ഡീഹൈഡ്രേഷൻ ഒന്നും വരാതെ സംരക്ഷിക്കുന്നതും കൂടിയിട്ടുള്ളതാണ് പൊട്ടാസ്യം എന്ന് പറയുന്നത്. ഇതു കൂടാതെയും ഇനിയും ഉണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ്, അതാണ് ഗാർസീനിയ അതേപോലെ തന്നെ ജിഞ്ചർ എന്ന് പറയുന്നത്. ഗാർസീനിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടംപുളി അല്ലെങ്കിൽ മലബാർ പുളി എന്നൊക്കെ പറയുന്നതാണ്. ഇതിന്റെ തൊലിയിൽ ഒരു ആസിഡ് അടങ്ങിയിട്ടുണ്ട്, ഹൈഡ്രോക്സി സിട്രിക് ആസിഡ് അല്ലെങ്കിൽ HCA എന്ന് പറയുന്നത്. ഈ ഒരു ആസിഡ് എന്ന് പറയുന്നത് നമ്മളുടെ കൊഴുപ്പിനെ മെൽട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അലീച്ച് കളയാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞ HCA എന്ന് പറയുന്നത്. അപ്പം അതും നിങ്ങൾക്ക് ഈ പറയുന്ന വെയിറ്റ് മാനേജ്മെന്റ് ഷേക്കിലൂടെ നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജിഞ്ചറോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു മെറ്റബോളിസം, ഒരു തെർമോജനിക് ആണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു താപനില വർദ്ധിപ്പിക്കുകയും അങ്ങനെ നമ്മുടെ മെറ്റബോളിസം, അപചയ കർമ്മത്തെയൊക്കെ കൃത്യമാക്കി കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ള ജിഞ്ചർ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും അല്ലെ, അപ്പൊ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം നമുക്ക് ആവശ്യമായിട്ടുള്ള പീ പ്രോട്ടീന്, സോയ് പ്രോട്ടീന്, വേ പ്രോട്ടീന് ഒക്കെയും അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻസ് B1, B2, വൈറ്റമിൻ സി ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പ്ലസ് മിനറൽസ് ഉണ്ട്, ബാജ്ര ഫ്ലോർ ഉണ്ട്. അപ്പം ഏറ്റവും നല്ലതല്ലേ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഓൾറെഡി ഉണ്ടായിട്ടുള്ള കൊഴുപ്പിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗാർസീനിയ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നിങ്ങൾക്ക് ആ ഒരു വിശപ്പിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ളതും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് ഇനുലിൻ പോലെയുള്ളതൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബാക്ടീരിയാസിന്റെ ഒക്കെ ആ ഒരു വർദ്ധനവ് അല്ലെങ്കിൽ നല്ല ബാക്ടീരിയാസിന്റെ ആരോഗ്യത്തിനും ഒക്കെ ഒരു ഒരു മുൻഗണന കൊടുത്തിട്ട് നമ്മൾ ഇനുലിനെ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും വലിയൊരു ബ്യൂട്ടിഫുൾ ആയി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ വെയിറ്റ് മാനേജ്മെന്റ് ഷേക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു 35 ഗ്രാം ആണ് ഇതിൽ വരുന്നത്, ഒരു സാഷേയിൽ വരുന്നത്. ഇനി ഇത് എപ്രകാരമാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. ഒരു സാഷേ കവർ നിങ്ങൾ 250 ml പാലിൽ, തിളപ്പിച്ചാക്കിയ പാലില് ഇടുക, നല്ലപോലെ മിക്സ് ചെയ്യുക, എന്നിട്ട് കുടിക്കുക. ഇനി ഉച്ചക്കത്തെ ഒക്കെയാണ് ഭക്ഷണം നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നത് എങ്കിൽ പാല് നമ്മൾക്ക് ആ ഒരു സമയത്ത് ഉണ്ടാവില്ലായിരിക്കും അല്ലെ. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്, 250 ml വെള്ളത്തിന്റെ കൂടെ ഒരു 2 ടീസ്പൂൺ, അതായത് ഒരു 20 ഗ്രാം തേനും കൂടി ചേർത്തിട്ട് നിങ്ങൾ കഴിക്കണം. ഇവിടെ തേനിന്റെ ഉപയോഗം എന്തെന്നാൽ നിങ്ങൾക്കറിയാം പാല് നമ്മൾ കഴിക്കാനാണ് പറയുന്നത്. അപ്പൊ പാലെന്ന് വെച്ചാൽ അത്രയും നല്ലൊരു എനർജി ഡ്രിങ്ക് ആണ് പാല് എന്ന് പറയുന്നത്. ഇനി ഒരു പക്ഷെ പാലില്ലാതെ, വെറുതെ പാലില്ലാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ പാലിന്റെ അഭാവത്തിൽ കേവലം വെള്ളം മാത്രം കുടിച്ചത് കൊണ്ട് അപ്പൊ വെള്ളത്തിൽ കുറച്ചുകൂടി ഒരു ആഡഡ് ആയിട്ടുള്ള ഒരു ഗുണം കൂടി കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് തേൻ ഉപയോഗിക്കുന്നത്. തേനിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യോഗവാഹി ഗുണമാണ് തേനിലുള്ളത്. യോഗവാഹി ഗുണം എന്ന് പറഞ്ഞാൽ അത് എന്തിന്റെ കൂടെയാണോ കഴിക്കുന്നത്, ആ കൂടെ കഴിക്കുന്നത് അതിന്റെ ഗുണത്തെ കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്നു, അത്തരത്തിലുള്ളതിനാണ് നമ്മൾ യോഗവാഹി എന്ന് പറയുന്നത്. അപ്പൊ തേന് ഒരു യോഗവാഹി ഗുണമുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു വെള്ളത്തില് വെയിറ്റ് മാനേജ്മെന്റ് ഷേക്ക് പൊട്ടിച്ചിടുമ്പോഴത്തേക്കും മിക്സ് ചെയ്തത് കുടിക്കുകയാണെങ്കിൽ ആ ഒരു എഫക്ട് കുറച്ചുകൂടി അധികമായിട്ടാണ് കാണുന്നത്. അത് ഇത്രയാണ് നമ്മളുടെ വെയിറ്റ് മാനേജ്മെന്റ് ഷേക്ക് വരുന്നത്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ലഞ്ചോ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ലഞ്ചിന്റെ കാര്യത്തിൽ ഒരു സേഫ് ആയിട്ടുണ്ട് അല്ലെ. നമ്മൾ രാത്രി കഴിക്കുന്ന ഡിന്നറിന്റെ കാര്യം കൂടി നമുക്കൊന്ന് ഒരു ഒരു ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരണ്ടേ. അപ്പൊ അതിന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. അപ്പം അതിനായിട്ട് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്
ഇൻസ്റ്റന്റ് മിക്സ് ഫോർമുല എന്നത്. അതായത് പ്രീ ഡിന്നർ അല്ലെ, ഡിന്നർ കഴിക്കുന്നതിന് മുൻപ് ഒരു സൂപ്പ് പോലെ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ഇൻസ്റ്റന്റ് മിക്സ് ഫോർമുലയാണ് നിങ്ങൾക്ക് മുന്നിൽ അടുത്തതായിട്ട് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പം ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് അത്. അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, സ്പൈസസും. അങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രീ ഡിന്നർ സ്നാക്ക് ആണ് നിങ്ങൾക്ക് മുൻപിലേക്ക് വരുന്നത്. നമുക്കിനി നോക്കാം ഇതിൽ ഈ പറഞ്ഞ ഇൻസ്റ്റന്റ് മിക്സ് ഫോർമുലയിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പ്രീ കുക്ക്ഡ് മൂംഗ്ദാൽ. മൂംഗ്ദാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപയർ പരിപ്പ് ആണ് അല്ലെ. പ്രീ കുക്ക്ഡ് ആയിട്ടുള്ളതാണ് ഈ പറഞ്ഞ ചെറുപയർ പരിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് തീർച്ചയായിട്ടും നമ്മുടെ വെയിറ്റ് ലോസിനെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ എന്തും കൂടി അടങ്ങിയിട്ടുണ്ട്, കോളിയസൈറ്റോകൈനിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ ഫംഗ്ഷനെ വർദ്ധിപ്പിക്കുന്നതും കൂടിയിട്ടുള്ളതാണ് ചെറുപയർ പരിപ്പ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഈ ഒരു പോളിസൈറ്റോകൈനിൻ ഹോർമോണിന്റെ ആവശ്യം നമ്മുടെ ശരീരത്തിൽ? അത് നമ്മളുടെ ഡൈജഷനെ കൃത്യമാക്കി, അതായത് നമ്മളുടെ ദഹനത്തെ കൃത്യമാക്കി കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾക്ക് ആ ഒരു വിശപ്പ് തോന്നുന്ന ആ ഒരു ഫീലിംഗിനെ കുറയ്ക്കുകയുമാണ് ഈ ഒരു ഹോർമോണ് ചെയ്യുന്നത്. അപ്പൊ മൂംഗ്ദാൽ അല്ലെങ്കിൽ ചെറുപയർ പരിപ്പില് ഈ പറയുന്ന ഹോർമോണിന്റെ അളവിനെ വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന ഇതാണ് നമ്മളുടെ ഈ പറഞ്ഞ ചെറുപയർ പരിപ്പ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ കാത്ത് സംരക്ഷിക്കുന്നതാണ്. ഇതിൽ ഒരുപാട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്, അയൺ അടങ്ങിയിട്ടുണ്ട്, ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ ഇ, ബി, സി, ഇ ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്, കാൽഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇതൊരു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒന്നാണ്. ഒരുപാട് നാരും അടങ്ങിയിട്ടുള്ളത് തന്നെ ആണ്. ഇനി ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പീ പ്രോട്ടീൻ, വെയ് പ്രോട്ടീന് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെക്സ്ട്രീൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ചേർത്തിട്ടുണ്ട്. ഡെക്സ്ട്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോ മോളിക്യുലാർ വെയിറ്റ് കാർബോഹൈഡ്രേറ്റ് ആണ്. അതായത് നമ്മുടെ കപ്പയിൽ നിന്നും അല്ലെങ്കിൽ ഈ പറയുന്ന ഉരുളക്കിഴങ്ങിൽ നിന്നും ഒക്കെ എടുത്തിട്ടുള്ളതായിട്ടുള്ളതാണ് ഡെക്സ്ട്രീൻ എന്ന് പറയുന്നത്. അപ്പം ഇത് ശരിക്കും ഇതിൽ ചേർത്തിട്ടുള്ളത് നമ്മൾ ആ കഴിക്കുന്ന ആ ഒരു ഇൻസ്റ്റന്റ് മിക്സ് സൂപ്പിന് ആ കുറച്ചൊരു തിക്നെസ് പ്രൊവൈഡ്, തിക്നെസ് നൽകാൻ, കുറച്ചൊരു കട്ടി നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ ഡെക്സ്ട്രീൻ ചേർത്തിട്ടുള്ളത്. അപ്പൊ ഇതൊരു കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇത് നിങ്ങൾക്ക് അയ്യോ ഇത് കഴിച്ചാൽ ഇനിയിപ്പം ഗ്ലൂക്കോസ് ഒക്കെ വർദ്ധിക്കുമോ, ശരീരത്തിൽ ഷുഗറിന്റെ അംശം, പഞ്ചസാരയുടെ അംശം വർദ്ധിക്കുമോ എന്ന്. ഒരിക്കലുമില്ല, ഇതൊരിക്കലും നിങ്ങളുടെ ഗ്ലൂക്കോസിനെയോ അല്ലെങ്കിൽ സൂക്രോസിനെയോ ഒന്നുമല്ല ഇത് തരുന്നത്. ഇത് ജസ്റ്റ് ഒരു തിക്നെസ് ആ ഒരു കുടിക്കുന്നതിൽ കുറച്ചൊരു കട്ടി കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ ഇത് ചേർത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഇതിൽ അടങ്ങിയിട്ടുള്ളതാണ് സ്കിംഡ് മിൽക്ക് പൗഡർ ഉണ്ട്, കോൺ ഫൈബർ ഉണ്ട്, എഡിബിൾ ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിലും ഇതിൽ അടങ്ങിയിട്ടുണ്ട്, ഓയിൽ ചേർത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കുറച്ച് സ്പൈസസും കൂടി ചേർത്തിട്ടുണ്ട്. ഒനിയൻ പൗഡർ, ഉലുവക്കൂടി ചേർത്തിട്ടുണ്ട്, ടെർമറിക് ചേർത്തിട്ടുണ്ട്, കുമിൻ സീഡ്സ്, ജീരകവും ഒക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജലാംശം നീക്കം ചെയ്തത് ഉണക്കിയതായിട്ടുള്ള വെജിറ്റബിൾസ്. അപ്പൊ അതിൽ അത്രയും ആക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. അത് ഒനിയൻ, റെഡ് ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, ഫെൻഗ്രീക് ഫൈബർ, അതായത് ഉലുവപ്പൊടി, ഈസ്റ്റ് ഒക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഈ സ്പൈസസ് ഇവിടെ ചേർത്തതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്ന് നമ്മളുടെ ദഹനമൊക്കെ, ഇനി പിന്നീട് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവുകയാണല്ലോ അല്ലെ, അപ്പൊ അപ്പോഴത്തേക്കും ഒരു ദഹനമൊക്കെ ഒന്ന് കൃത്യമാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും, പിന്നീട് നമുക്കറിയാം നമ്മളൊന്ന് എരിവുള്ള ഒരു ഭക്ഷണം നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റുമോ? ഇല്ല, നമ്മൾ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ മതി എന്നുള്ളൊരു ഫീലിംഗ് വരുന്നുണ്ട് അല്ലെ. അപ്പം അതുകൊണ്ടൊക്കെ കൂടിയാണ് നമ്മൾ ഇതിലെ ഒരു സ്പൈസസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഈ ഒരു സാഷെ എന്ന് പറയുന്നത് 20 ഗ്രാം ആണ് ഇതിൽ വരുന്നത്. അപ്പൊ നിങ്ങളിത് പൊട്ടിക്കുക, തിളയ്ക്കുന്ന ആ ഒരു വെള്ളത്തിലേക്ക് ഇത് നിങ്ങൾ ആഡ് ചെയ്യുക, എന്നിട്ട് നല്ല പോലെ ഇടക്കുക, ഒരു 2 മിനിറ്റ് അത് അങ്ങനെ അടച്ചു വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത് ഒരു എന്താണ് സൂപ്പ് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്, ജസ്റ്റ് ബിഫോർ ഡിന്നർ അല്ലെ, ഭക്ഷണം രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പിൽ നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ്. അതിനുശേഷം ഡിന്നർ ഒരു ലഘു ആഹാരം കഴിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മളുടെ ഡിന്നറിന് മുൻപ് കഴിക്കാനായിട്ടുള്ളത് നമുക്കിപ്പം ഉണ്ട് നമ്മളുടെ കയ്യിൽ, അല്ലെങ്കിൽ സൂപ്പ് ഉണ്ട്. അപ്പൊ ഇനി അത് സൂപ്പ് കഴിച്ച് ഡിന്നറും കഴിച്ച് അതിനെ ഒന്ന് കൃത്യമാക്കണ്ടേ, ആ കഴിച്ച് ഡിന്നറിന്റെ മെറ്റബോളിസം ഒക്കെ കൃത്യമാക്കി ഒന്ന് നടക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ളതാണ് അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതാണ് വെയിറ്റ് മാനേജ്മെന്റ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇനി ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്ന്.
ഇതിൽ അടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് ഓർത്തു വെക്കാനായിട്ടുള്ള ഒരു എളുപ്പത്തിലുള്ള ഒരു കോഡാണ് എ സി ഇ എന്നുള്ളത്. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുർവേദിക് ഹെർബ്സ്, സി കറ്റേക്കിൻസ്, ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് എൻസൈംസ് എന്ന് പറയുന്നത്. അപ്പം ഇത് മൂന്നെണ്ണമാണ് ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പൊ ഒന്നൊന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ആയുർവേദിക് ഹെർബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് ആയുർവേദിക് ഹെർബ്സ് ആണ് ജിഞ്ചർ ഡ്രൈ എക്സ്ട്രാക്ട്, പീപ്പലി എക്സ്ട്രാക്ട്, കാപ്സിസിൻ എക്സ്ട്രാക്ട്. അപ്പൊ ആദ്യം തന്നെ ജിഞ്ചർ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇഞ്ചിയിൽ ജിഞ്ചറോൾ എന്ന് പറഞ്ഞിട്ടുള്ളത് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ഫാറ്റ്, കൊഴുപ്പിന്റെ അളവിനെ കുറയ്ക്കുന്നുണ്ട്, ശരീര വണ്ണത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആ ഒരു കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോളിന്റെ അളവിനെ വർദ്ധിപ്പിക്കുന്നുണ്ട്. രക്തത്തിലെ ഷുഗറിനെയൊക്കെ നിയന്ത്രിച്ചു നിർത്തുന്നതും കൂടിയിട്ടുള്ളതാണ് ജിഞ്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് തിപ്പലിയിൽ നിന്നും എടുത്തിട്ടുള്ളത്. തിപ്പലി എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ദഹനം, മെറ്റബോളിസത്തെ ഒക്കെ കൃത്യമാക്കി കൊണ്ടുപോകുന്നത് വഴി ശരീര വണ്ണത്തെ നിയന്ത്രിക്കുന്ന ഒന്നാണ് തിപ്പലി എന്ന് പറയുന്നത്. പിന്നീടാണ് കാപ്സിസിൻ എന്ന് പറയുന്നത്. റെഡ് ചില്ലീസിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് കാപ്സിസിൻ എന്ന് പറയുന്ന ആ ഒരു എക്സ്ട്രാക്ട്. അപ്പൊ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കുറച്ചൊരു ഒരു സ്പൈസ് ആണ് അല്ലേ അത്. അപ്പൊ ഒരു എരിവ് കഴിക്കുമ്പോഴത്തേക്കും പിന്നീട് നമുക്ക് ആ ഒരു വിശപ്പ് നമ്മളെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു വിശപ്പ് തോന്നുന്ന ആ ഒരു ഫീലിങ്ങിനെ ഇത് കുറയ്ക്കുന്നുണ്ട്. അതോടൊപ്പം മെറ്റബോളിസത്തെ കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് കാപ്സിസിൻ എന്ന് പറയുന്ന എക്സ്ട്രാക്റ്റ്. അടുത്തതാണ് കറ്റേക്കിൻസ് എന്ന് പറയുന്നത്. ഗ്രീൻ ടീയിൽ നിന്നുമൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളതാണ് ഈ പറയുന്ന കറ്റേക്കിൻസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇത് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഇ ജി സി ജി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് എപ്പിഗലോ കറ്റേക്കിൻ ഗലേറ്റ് ആണ് ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നീർക്കെട്ടിനെ കുറയ്ക്കുന്നു, ശരീരത്തിലെ അമിതവണ്ണത്തെ നിയന്ത്രിക്കുന്നുണ്ട്, കൊഴുപ്പ് ശരീരത്തിൽ അടിഞ്ഞു കൂടുന്നതിനെ തടയുന്നുണ്ട്, ഹൃദയത്തിന്റെയും നമ്മുടെ ബ്രെയിനിന്റെയും ഒക്കെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതൊന്നും കൂടിയിട്ടാണ് ഈ പറഞ്ഞ ഇ ജി സി ജി എന്ന് പറഞ്ഞത്. അതോടൊപ്പം നമ്മളുടെ ദഹനം, അപചയ ക്രമത്തെ, അതായത് മെറ്റബോളിസത്തെ ഒക്കെ കൃത്യമാക്കി കൊണ്ടുപോകുന്നുണ്ട്. നമ്മളുടെ ഒരു ക്യാപ്സ്യൂളില് 400 mg അല്ലെങ്കിൽ 400 mg ഓഫ് കറ്റേക്കിൻസ് ആണ് ആഡ് ചെയ്തിട്ട് ഉള്ളത്. ഇനി അടുത്തത് ഇ. അപ്പൊ നമ്മൾ എയും നോക്കി, സിയും നോക്കി. ഇനി അടുത്തതാണ് ഇ എന്ന് പറയുമ്പോഴത്തേക്കും എൻസൈംസ് ആണ്. രണ്ട് എൻസൈംസ് ആണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതാണ് ലിപ്പേസും ഫംഗൽ ഡയാസ്റ്റേസും. അതിൽ ലിപ്പേസ് എന്താണ് എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ലിപ്പേസ് നമ്മൾ കഴിക്കുന്ന ആ ഒരു കൊഴുപ്പ്, ലിപ്പിഡ്സിനെ ഒക്കെ അതിനെ ചെറിയ ചെറിയ കണികകളായിട്ട് അതിന്റെ വിഘടനത്തിന് സഹായിക്കുന്ന ഒരു എൻസൈം ആണ് ഈ പറയുന്ന ലിപ്പേസ്. ലിപ്പിഡ്സിന്റെ വിഘടനത്തിന് സഹായിക്കുന്നതാണ് ലിപ്പേസ് എന്ന് പറയുന്നത്. അപ്പം ലിപ്പിഡ്സിനെ ചെറുതാക്കുന്നത്, അതായത് ഗ്ലിസറോള്, ഫാറ്റി ആസിഡ്സ് ഒക്കെ ആക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് നമ്മളുടെ ലിപ്പേസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ളതാണ് ഫംഗൽ ഡയാസ്റ്റേസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഫംഗൽ ഡയാസ്റ്റേസ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആ ഒരു കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ സ്റ്റാർച്ചും അടങ്ങിയിട്ടുള്ള ആ ഒരു ഭക്ഷണത്തിന്റെയൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ദഹനത്തിന് സഹായിക്കുന്നതാണ്. അപ്പം ഈ രണ്ട് എൻസൈംസ് അടങ്ങിയിട്ടുള്ളതാണ് നമ്മളുടെ ഈ പറഞ്ഞ നമ്മുടെ ക്യാപ്സ്യൂൾ, വെയിറ്റ് മാനേജ്മെന്റ് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഇത് ഒരു ക്യാപ്സ്യൂളാണ് നിങ്ങൾ വെള്ളത്തിന്റെ കൂടെ ചേർത്ത് കഴിക്കേണ്ടത്. ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് നിങ്ങൾ ഇത് കഴിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മളപ്പം ഒന്ന് ചുരുക്കിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ഇതാണ് നമ്മളുടെ യൂഷ്വൽ ഡയറ്റ് അല്ലെ. രാവിലെ ഒരു ഭക്ഷണം, ഉച്ചയ്ക്ക് ചോറ്, രാത്രിയിൽ ചോറ് കഴിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ചപ്പാത്തിയോ അല്ലെങ്കിൽ പലഹാരങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നവരും ഉണ്ട്. ഇതാണ് യൂഷ്വലി ഉണ്ടാകുന്ന ഡയറ്റ്. ഇപ്പൊ നമ്മൾ എന്ത് മോഡിഫിക്കേഷൻ ആണ് നമ്മളുടെ ഫിറ്റ് ആൻഡ് സ്ലിം തെറാപ്പിയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്? രാവിലത്തെത്തതോ അല്ലെങ്കിൽ ഉച്ചക്കത്തെയോ ഭക്ഷണം നമ്മള് സ്കിപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ, റീപ്ലേസ് ചെയ്യുന്നുണ്ട്. എന്ത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നുണ്ട്? നമ്മളുടെ വെയിറ്റ് മാനേജ്മെന്റ് ഷേക്ക് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. പിന്നീട് രാത്രിയിലത്തേക്ക് ആണെങ്കിൽ നമ്മള് രാത്രിയിലത്തെ ഡിന്നറിന് മുൻപ് ഒരു ഇൻസ്റ്റന്റ് മിക്സ് ഫോർമുലയുണ്ട്, അതിനുശേഷം ഡിന്നർ, അതിനുശേഷം നമ്മളുടെ വെയിറ്റ് മാനേജ്മെന്റ് ക്യാപ്സ്യൂൾ ആണ് കഴിക്കേണ്ടത്. അപ്പൊ ഇത്രയും മൂന്നെണ്ണമാണ് ഇതിൽ വരുന്നത്. യൂഷ്വലി എന്താണ് സാഷയിലാണ് വരുന്നത്. അപ്പം ഇത് ഞങ്ങളൊരു ഒരു 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 എന്താണ് ബോക്സിലാക്കിയിട്ട് നിങ്ങൾക്ക് തരാത്തത് എന്തെന്ന് വെച്ചാൽ, നിങ്ങളിപ്പം എന്തെങ്കിലും ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങളൊരു യാത്രയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ, ഒരാഴ്ചത്തെ യാത്രയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ സാഷേ കവർ മാത്രം, അല്ലെങ്കിൽ 7 sachet കവർ മാത്രം നിങ്ങൾക്ക് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, അതേസമയം വലിയൊരു ബോട്ടിൽ നിങ്ങൾക്ക് നിറച്ച് തരികയാണെങ്കിൽ ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ ആ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സാഷേ ആയിട്ട് നിങ്ങൾക്ക് തരുന്നത്.
അപ്പം ഇനി ഇതിന്റെ കൂടെ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും കൂടി നമുക്ക് നോക്കാം. ഒന്നാമത്തതാണ് രാവിലെ എഴുന്നേൽക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കാം. ഈ രാവിലെ എഴുന്നേൽക്കണം എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം, രാവിലെ എണീറ്റ് പലരും പറയും എണീക്കുന്നത് തന്നെ ലേറ്റ് ആയിട്ട് അതിനെ വ്യായാമം ചെയ്യാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും സമയം ഉണ്ടായില്ല, സമയം കിട്ടിയിട്ടില്ല എന്ന് പറയാറുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് രാവിലെ എണീക്കാം, ഒരു 6-6 എണീക്കാം. എന്നിട്ടോ ഒന്ന് വ്യായാമം, ഒന്ന് ജസ്റ്റ് ഇപ്പൊ പുറത്ത് അധികം ഇറങ്ങി നടക്കാൻ പറ്റിയ ഒരു സാഹചര്യം അല്ലാത്തതിനാൽ നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് തന്നെ ഒന്ന് നടക്കുക, അല്ലെങ്കിൽ ഒന്ന് എക്സസൈസ് ഒക്കെ ചെയ്യുക, യോഗ ആസനങ്ങളൊക്കെ ചെയ്യുക. നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ നിങ്ങൾക്ക് ഇപ്പൊ നമ്മളുടെ ബെല്ലി ഫാറ്റ്, ഇപ്പം വയറിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പിനെ, നടു ഒക്കെ ഒന്ന് നടുവേദനയൊക്കെ ഉള്ളവർക്ക് ആ ഒരു വേദനയൊക്കെ മാറ്റാനായിട്ടൊക്കെ ഉള്ള പലതരത്തിലുള്ള യോഗാസനങ്ങളൊക്കെ യൂട്യൂബിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നവയാണ്. അപ്പൊ നിങ്ങൾ എക്സസൈസോ അല്ലെങ്കിൽ യോഗ ആസനങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ രാവിലത്തെ വെയിൽ കുറച്ചൊന്ന് കൊള്ളുക. ആ രാവിലത്തെ വെയിലിന് ഏറ്റവും വലിയൊരു പ്രാധാന്യമാണ് ഉള്ളത്. അതിൽ നിന്നും ആ വെയില്, രാവിലത്തെ പ്രഭാതത്തിലെ ആ ഒരു വെയില് ശരീരത്തിൽ ഏൽക്കുന്നത് വഴിയാണ് നമ്മളുടെ ശരീരത്തിൽ സ്കിന്നില് വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ ആണ് ഉണ്ടാകുന്നത്. ഈ ഒരു വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മളുടെ കാൽഷ്യത്തിന്റെ ഒക്കെ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് രാവിലെ ഇനി എഴുന്നേൽക്കാനായി ശ്രമിക്കുക, നല്ലോണം വെള്ളം കുടിക്കുക. അപ്പൊ ഈ ഒരു വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് ഒരു 2.5 മുതൽ 3.5 ലിറ്ററോളം വെള്ളം കുടിക്കുക. നമ്മുടെ ശരീരത്തിലെ 60% നമ്മുടെ ശരീര വെള്ളത്താൽ നിർമ്മിതമായിട്ടുള്ളതാണ്, വെള്ളമാണ് നമ്മളുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ളത്. അതിൽ തന്നെ 73% നമ്മളുടെ ഹൃദയവും നമ്മളുടെ ബ്രെയിനും ഒക്കെ വെള്ളത്താൽ നിർമ്മിതമാണ്. 83% ശ്വാസകോശം വെള്ളത്താൽ നിർമ്മിതമാണ്. 64% നമ്മുടെ സ്കിന്ന് വെള്ളത്താൽ നിർമ്മിതമായിട്ടുള്ളതാണ്. മസിൽസും കിഡ്നീസും ഒക്കെ 79%, ബോൺസ് ഒക്കെ 31% ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു 2.5 മുതൽ 3.5 ലിറ്റർ വെള്ളമോളം എല്ലാ ദിവസവും കുടിക്കാനായിട്ട് ശ്രമിക്കുക. കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യുക. ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് ആ കഴിക്കുന്ന ഭക്ഷണമൊക്കെ നല്ലപോലെ വായിലിട്ട് ചവച്ച് ചവച്ച് കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തിയിട്ട് ഞാൻ എന്താണ് കഴിക്കുന്നത് എന്ന് കുറച്ചുകൂടി ചിന്തിച്ചതിന് ശേഷം കഴിക്കുക എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, പലരും ഇപ്പൊ പത്രം വായിച്ചുകൊണ്ട് കഴിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ TV കണ്ടുകൊണ്ട് ഫോണ് നോക്കിക്കൊണ്ടൊക്കെ കഴിക്കുന്നവരുണ്ടാവും. അപ്പൊ ആ ഒരു കഴിക്കുന്നതിലൂടെയൊക്കെ നമ്മൾ ആ ഒരു ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നില്ല അല്ലെ, ഒരുപാട് അങ്ങ് എന്തൊക്കെയോ ഒന്ന് വാരി വലിച്ച് കഴിക്കുന്നുണ്ട്. അപ്പൊ അപ്പോഴാണ് നമ്മൾ ഈ സിനിമയൊക്കെ കണ്ടുകൊണ്ട് കഴിക്കുമ്പോഴാണ് നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഭക്ഷണം ഒക്കെ കഴിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങൾ നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് ഒന്ന് കഴിക്കുക, ശ്രദ്ധ ചെലുത്തിയിട്ട് ഭക്ഷണം കഴിക്കുക. കൃത്യസമയത്ത് നിങ്ങൾ ഉറങ്ങുക. 3 മണിക്കും 4 മണിക്കും ഒക്കെ രാത്രി ഒക്കെ ഇരുന്ന് സിനിമ കണ്ടിട്ട് 3 മണിക്കും 4 മണിക്കും ഒക്കെ ഉറങ്ങുന്നവരുണ്ട്. അവരിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇനിയും മുതൽ കൃത്യസമയത്ത് ഒരു 10:10 ആ ഒരു സമയത്ത് നിങ്ങൾ 8:30 ഭക്ഷണം കഴിച്ച്, 9 മണിക്ക് നമ്മളുടെ ഈ ഒരു വെയിറ്റ് മാനേജ്മെന്റ് ക്യാപ്സ്യൂളും ഒക്കെ കഴിച്ച് നിങ്ങൾ ഒരു 10:10 ആകുമ്പോഴത്തേക്കും ഒന്ന് കിടക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയോ നല്ലോണം നാര് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ടും കൂടിയിട്ടൊന്ന് ശ്രമിക്കുക. അപ്പൊ ഇനി നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും ഇത്രയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എക്സസൈസും ചെയ്യണം, അതായത് എന്താണ് വ്യായാമം ചെയ്യണം, പിന്നെ യോഗയൊക്കെ ചെയ്യണം എന്നും ഡോക്ടർ പറയുന്നു, എന്നാ പിന്നെ എനിക്ക് ഈ യോഗയും വ്യായാമവും ഒക്കെ ചെയ്താൽ പോലെ ഈ പറയുന്ന ഫിറ്റ് ആൻഡ് സ്ലിം തെറാപ്പിന്റെ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ. അപ്പം അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ കുട്ടികൾ പഠിക്കുമ്പോഴത്തേക്കും ക്ലാസ്സിൽ നിന്നും അവർക്കൊരു ട്രെയിനിങ് കിട്ടുന്നുണ്ട് അല്ലെ, ടീച്ചേഴ്സിന്റെ ക്ലാസ് അവർക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ക്ലാസ് കൊണ്ട് മാത്രമാണോ എല്ലാവരും തൃപ്തിപ്പെടുന്നത്? അല്ല, അവര് പിന്നീട് സ്പെഷ്യൽ മാത്സ് ട്യൂഷൻ, ബയോളജി ട്യൂഷൻ, ഫിസിക്സ് ട്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ട്യൂഷന് വിടുന്നുണ്ട്. അപ്പോഴാണെങ്കിലോ ഭയങ്കര അധികമായിട്ട് കോച്ചിങ് സെന്റേഴ്സ്, എൻട്രൻസ് കോച്ചിങ്, മെഡിസിൻസിന്റെ കോച്ചിങ്, അല്ലെങ്കിൽ നമ്മുടെ എഞ്ചിനീയറിംഗ് കോച്ചിങ്, അല്ലെങ്കിൽ ഓരോ വിഭാഗത്തിലും ഒക്കെ കോച്ചിങ്, ബാങ്ക് കോച്ചിങ്, അങ്ങനെ പലതരത്തിലുള്ള കോച്ചിങ് സെന്റേഴ്സ് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സിൽ നിന്നും മാത്രം ഈ പഠിക്കാനാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുസ്തകം ഒക്കെ ഉണ്ടല്ലോ നമുക്ക്, ജസ്റ്റ് വിപണിയിൽ പോയിട്ട് ആ പുസ്തകം വാങ്ങിച്ചാൽ മാത്രം പോരെ, നമുക്ക് സ്വയം ഇരുന്ന് പഠിച്ചാൽ പോരെ എന്നതാണ് അല്ല. അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ കെയർ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ട്രെയിനിങ്ങിന്റെ ആവശ്യമാണ് നമ്മൾ ആ ഒരു മേഖലയിൽ ഒന്നാമതായിട്ട് എത്തണം എന്നുണ്ടെങ്കിൽ അല്ലെ. അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മുടെ ഫിറ്റ് ആൻഡ് സ്ലിം തെറാപ്പി നിങ്ങളെ ഉന്നതയിൽ എത്തിക്കാൻ, അതായത് നിങ്ങളുടെ ആ ഒരു വെയിറ്റിനെ ഒന്ന് മാനേജ് ചെയ്യാൻ, നിങ്ങളുടെ അമിതവണ്ണത്തെ നിയന്ത്രിക്കാൻ അത് സഹായിക്കുന്നുണ്ട് എന്നതിൽ
സംശയം ഇല്ലാത്തതാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം നിങ്ങളുടെ ഈ പറയുന്ന വെയിറ്റിനെ നിയന്ത്രിക്കാൻ പറ്റുമോ? നിങ്ങൾ ഒരുപാട് നിങ്ങൾ എല്ലാ ദിവസവും ഇൻസ്റ്റന്റ് മിക്സ് ഫോർമുല ഉപയോഗിക്കുന്നുണ്ട്, ഷേക്ക് ഉപയോഗിക്കുന്നുണ്ട്, ക്യാപ്സ്യൂൾ ഉപയോഗിക്കുന്നുണ്ട്, എന്നാൽ നിങ്ങൾ ഒട്ടും വ്യായാമം ചെയ്യുന്നില്ല, നിങ്ങൾ ഒരുപാട് ഭക്ഷണം കൊഴുപ്പ് നിറങ്ങിയിട്ടുള്ള ഒരുപാട് ചിക്കനും പൊറോട്ടയും ഒക്കെയാണ് എല്ലാ ദിവസവും കഴിക്കുന്നത് എങ്കിൽ നമ്മളുടെ ഈ ഫിറ്റ് ആൻഡ് സ്ലിം തെറാപ്പി കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഈ പറയുന്ന എഫക്റ്റ് നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു ഗുണം നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ കുറച്ചൊന്ന് പ്രയത്നിക്കണം അല്ലെ. ഈ ഒരു ഫിറ്റ് ആൻഡ് സ്ലിം തെറാപ്പി ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റ്, ഭക്ഷണക്രമം, ഭക്ഷണ രീതി ഒന്ന് കൃത്യമാക്കുക, ജീവിത രീതി കൃത്യമാക്കുക, വ്യായാമം ഒക്കെ കൃത്യമായിട്ട് ചെയ്യുക. ഇനി ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഇത് 15 മുതൽ 65 വയസ്സ് ഇടയിലുള്ള പ്രായക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതിന് മുകളിലുള്ളവർക്കൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അവരുടെ ഡോക്ടേഴ്സിന്റെ അഡ്വൈസ്, നിർദ്ദേശപ്രകാരം നിങ്ങൾ ഇത് കൊടുക്കുക. പ്രഗ്നൻസിയിലും അതുപോലെ തന്നെ മുലയൂട്ടുന്ന സ്ത്രീകളിലും ഇത് അവരും ഇത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്, ഇത് ഒരിക്കലും ഒരു ആന്റി ഒബേസ് ഡ്രഗ് ആണ്. അതായത് അമിത വണ്ണത്തിനെതിരെയുള്ള ഒരു മെഡിസിൻ ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇത് ഒരിക്കലും കൊടുക്കരുത്. ഇതൊരു തെറാപ്പിയാണ്. തെറാപ്പി എന്ന വേർഡ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് തന്നെ. ഇതൊരു പ്രൊഡക്റ്റ് അല്ല, ഒരു തെറാപ്പി എന്ന വേർഡ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് നിങ്ങൾ ഇത് നിയന്ത്രിക്കാൻ, നിങ്ങളുടെ വണ്ണത്തെ, ശരീര വണ്ണത്തെ നിയന്ത്രിക്കുന്നതിൽ സഹായിക്കുന്നുണ്ട്. എന്നാൽ ഇതെന്താണ് അമിത വണ്ണത്തിന്റെ ഒരു ശാശ്വത പരിഹാരമാണ് എന്നൊന്നും നിങ്ങൾ ഇത് ഒരിക്കലും പ്രചാരണം ചെയ്യാനായിട്ട്, പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതോടൊപ്പം തന്നെ വ്യായാമവും നല്ല ഒരു ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ഭക്ഷണ രീതിയും പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാൻ പറഞ്ഞു, ഷേക്കൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം അപ്പൊ തന്നെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ല ഒരു മണിക്കൂർ, ഇപ്പൊ നമ്മുടെ രാവിലെ 7 മണിക്കോ അല്ലെങ്കിൽ 8 മണിക്കോ ഒക്കെ ആ ഷേക്ക് ഉണ്ടാക്കി വെച്ചു, അതിനുശേഷം 10 മണിക്കും 11 മണിക്കും ഒന്നും കുടിക്കാതെ ഉണ്ടാക്കി വെച്ച് ആ ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ ആഡഡ് ആയിട്ടുള്ള ഒരു ഷുഗറോ ഒന്നും തന്നെ ഇതിൽ നമ്മൾ ചേർത്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ഡയബറ്റിക്സ്, പ്രമേഹ രോഗികൾക്കൊക്കെ ഇത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പലതരത്തിലുള്ള മെഡിസിൻസ്, ഇപ്പം പ്രമേഹത്തിനും ഒക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു മരുന്നും ഇതും ഒരുമിച്ച് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഒരു 30 മുതൽ 1 മണിക്കൂർ വരെ ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം, നിങ്ങൾ ഇത് കഴിച്ചതിന് ശേഷം ഒരു ഗ്യാപ്പ്, അരമണിക്കൂറൊക്കെ ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നിങ്ങൾ അവരുപയോഗിക്കുന്നതായിട്ടുള്ള ആ ഒരു മരുന്ന്, ആ ഒരു മെഡിസിൻസ് ഉപയോഗിക്കാനായിട്ട് അവരോട് പറയുക. അതേപോലെ തന്നെ നിറയെ വെള്ളം കുടിക്കാനും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒന്ന് ചുരുക്കി ഈ മൂന്നെണ്ണത്തിന്റെയും കാതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി പറയാം. നമ്മളുടെ വെയിറ്റ് മാനേജ്മെന്റ് ഷേക്ക് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ലഞ്ചോ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. രണ്ടും ഒഴിവാക്കിയിട്ട് ഇത് കഴിക്കാനല്ല ഞങ്ങൾ പറയുന്നത്. ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ ഇത് കഴിക്കുമ്പോൾ ഒഴിവാക്കേണ്ടതാണ്. 20% RDA of vitamins and minerals ആണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. ഇനി ഇൻസ്റ്റന്റ് മിക്സ് ഫോർമുല എന്ന് പറയുന്നത് ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഫുൾനെസ് അല്ലെ, ഒരു നിറഞ്ഞ ഒരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് നിങ്ങൾ ഡിന്നർ, രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും ഒരുപാട് ക്വാണ്ടിറ്റിയിൽ, ഒരുപാട് അളവിൽ ആ ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നും നിങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യുകയാണ് ഈ പറയുന്ന ഇൻസ്റ്റന്റ് മിക്സ് ഫോർമുല ചെയ്യുന്നത്. പിന്നീട് ആ പറയുന്ന ക്യാപ്സ്യൂള് എന്ന് പറയുന്നത് ECE എന്നുള്ളത് നിങ്ങൾ ഓർത്തുവെക്കണം. ആയുർവേദിക് ഹെർബ്സ് ഉണ്ട്, കറ്റേക്കിൻസ് ഉണ്ട്, 2 എൻസൈംസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയും നമ്മളുടെ ആ ഒരു മെറ്റബോളിസത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് തന്നെ ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, ഇതോടൊപ്പം ഞാൻ പറഞ്ഞു തന്നെയാണ്, വീണ്ടും പറയുകയാണ്, നല്ല ഒരു ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ജീവിത രീതി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. വലിക്കുക, പുകവലി, അതുപോലെ തന്നെ മദ്യപാനം ഒക്കെ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഇപ്പം ഇത് ചെയ്യുന്നതിനേക്കാളും മുൻപ് നിങ്ങളൊന്ന് വെയിറ്റ് ഒന്ന് മെഷർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മളുടെ അരക്കെട്ടിന്റെ വണ്ണം നോക്കുക, കൈയുടെ ഒക്കെ വണ്ണം നോക്കുക. എന്നിട്ട് ഇത് കഴിക്കുമ്പോൾ എത്രത്തോളം, സാധാരണ ഇത് കഴിക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന ഭാഗങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ അരക്കെട്ട് അല്ലെങ്കിൽ നമ്മുടെ കൈ വണ്ണത്തിലൊക്കെയാണ് കുറവ് വരുന്നത്, ഇഞ്ചസിലാണ് വ്യത്യാസം വരുന്നത്. അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യം ഇത് നമ്മൾ കഴിക്കുന്നതിനേക്കാളും മുൻപ് നിങ്ങൾ നിങ്ങളുടെ അരക്കെട്ടിന്റെയും കൈവണ്ണവും ഒക്കെ എത്രയാണ് എന്നുള്ളത് ഒന്ന് അളന്ന് വെക്കിയിട്ട് എന്നിട്ട് എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. ഇതിൽ ഒരു തരത്തിലുമുള്ള ആഡഡ് ഷുഗർ ഒന്നും തന്നെ ഇതിൽ ഞങ്ങൾ ചേർത്തിട്ടില്ല. ഇനി നമുക്ക് നോക്കാം ഇതിന്റെ ഈ ഒരു മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി എത്രയാണ് എന്ന് ഉള്ളത്. ഇതിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്
ഇത് നമ്മളുടെ ഈ ഒരു ലോകത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള രണ്ടാമത്തെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ആവശ്യമായിട്ടുള്ളതാണ് രോഗ പ്രതിരോധ ശേഷി ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആവശ്യമായിട്ടുള്ളതാണ് വെയിറ്റ് ലോസ്. അപ്പൊ എന്തിനാണ് ഈ വെയിറ്റ് ലോസ് ആവശ്യമായിട്ടുള്ളത് ആണോ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഇപ്പൊ ഒരു ഒരു മാസത്തിന് ശേഷമോ രണ്ട് മാസത്തിനോ ശേഷമോ ഒക്കെ നമ്മുടെ ബന്ധുക്കളോ നമ്മളുടെ ഫ്രണ്ട്സോ നമ്മളെ കാണുമ്പോഴത്തേക്കും അയ്യോ നീ തടിച്ചല്ലോ വല്ലാണ്ട് തടിച്ചല്ലോ എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു സുഖം തരുന്ന ഒരു കാര്യമാണോ? അല്ല അല്ലേ. നമുക്കൊരു വിഷമം അയ്യോ ഞാൻ തടിച്ചോ പിന്നീട് പോയിട്ട് നമ്മൾ ഞാൻ തടിച്ചോ ശരിക്കും അമ്മേനോടും അല്ലെ അല്ലെങ്കിൽ സഹോദരങ്ങളോടൊക്കെ ചോദിക്കും ഞാൻ തടിച്ചോ ശരിക്കും ഞാൻ തടിച്ചോ അവരങ്ങനെ പറഞ്ഞു ഞാൻ തടിച്ചു എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ നമുക്കൊരു ഒരു വിഷമാണ് അല്ലെ. അപ്പം ആ ഒരു ഒരു ശരീരവണ്ണം എന്ന് പറയുന്നത് ഒരു കൃത്യമാക്കി കൊണ്ടുപോകുന്നത് ഇത്തരത്തിലുള്ള ഒരു ഒരു കോസ്മെറ്റിക് ഇഷ്യൂ മാത്രമല്ല നമ്മളുടെ ശരീരത്തെ അല്ലെ ആരോഗ്യമായിട്ട് ആരോഗ്യത്തോടുകൂടി കൊണ്ടുപോവുക എന്നുള്ളത് പിന്നീട് ഭാവിയിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളെ ഒക്കെ തടയാനും കൂടിയിട്ടാണ്. പ്രമേഹം ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനും കൂടിയിട്ടാണ് ഈ ഒരു ശരീര വണ്ണത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഒരു കോൺഫിഡൻസും കൂടിയാണ് അല്ലെ വരുന്നത് ഇതിലൂടെ നല്ലൊരു കൃത്യമായിട്ടുള്ള ഒരു ശരീര വണ്ണം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പൊതുവായിട്ടുള്ള ഒരു സമൂഹത്തിൽ ഇരുന്ന് പറയുമ്പോഴും ഒക്കെ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ആണ് വരുന്നത്. ഇതിന്റെ ഈ ഒരു മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് 3 lakh crore ആണ് ഇതിന്റെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഒരിക്കലും ഈ വിഭാഗക്കാർക്ക് പറഞ്ഞിട്ടുള്ള ഒരു തെറാപ്പിയെ അല്ല. അപ്പം ഇവരോട് നിങ്ങൾ ഇത് നിങ്ങൾക്ക് കൊടുക്കാം, ബട്ട് എന്താണ് കൃത്യമായിട്ടുള്ള വ്യായാമം ഒക്കെ വളരെയധികം ചെയ്തിട്ട് നിങ്ങൾക്കിത് ഒരു ഒരു എന്താണ് സൈഡിലൂടെ ഒരു മാനേജിങ് ആയിട്ട് കൊണ്ടുപോകാം എന്നല്ലാതെ ഈ നിങ്ങളുടെ ഇത്തരത്തിലുള്ള വണ്ണം അത്രയും നമ്മളുടെ ഈ ഒരു തെറാപ്പിയിലൂടെ ഞങ്ങൾ മാറ്റിത്തരാം എന്നുള്ള വ്യാജമായിട്ടുള്ള ഒന്നും തന്നെ നിങ്ങൾക്ക് അവർക്ക് ഒരു വാഗ്ദാനമോ ഒന്നും തന്നെ കൊടുക്കാനായിട്ട് പാടില്ല. അപ്പം ഇത് എന്ന് പറയുന്നത് ഒരു 6-point solution ആണ് നിങ്ങൾക്ക് തരുന്നത്. അതിൽ ഒന്നാമത്തതായിട്ടുള്ളത് ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് നിങ്ങൾക്ക് ഇത് നൽകുന്നത്. നമ്മളുടെ വെയിറ്റ് മാനേജ്മെന്റ് ഷേക്ക്, ക്യാപ്സ്യൂൾ, ഇൻസ്റ്റന്റ് മിക്സ് ഫോർമുല. രണ്ടാമതായിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഇയോൺ ട്രെയിനിങ്. ഇത്തരത്തിലുള്ള ഇയോൺ ട്രെയിനിങ് ഓൺലൈൻ പ്രോഡക്റ്റ് ട്രെയിനിങ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നതാണ്. മൂന്നാമതായിട്ടുള്ളത് ഇതിന്റെ കൂടെ നിങ്ങൾക്കൊരു എലമെന്റ്സിന്റെ ഒരു ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് നൽകുന്നതാണ്. വെയിറ്റ് മാനേജ്മെന്റ് നിങ്ങൾക്ക് എപ്രകാരം ചെയ്യാം എന്നതിനെ പറ്റിയിട്ട് ഒരു ബോധവൽക്കരണം എന്നോളം ഒരു ബുക്ക്ലെറ്റും ഇതിന്റെ കൂടെ വരുന്നുണ്ട്. എന്താണ് ഓവർ വെയിറ്റ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് വളരെ ലളിതമായിട്ടുള്ള ഒരു ഭാഷയിൽ എഴുതിയിട്ടുള്ളതാണ് എലമെന്റ്സ് ബുക്ക്ലെറ്റ്. പിന്നീട് ഫാസ്റ്റ് ഗുരു സീരീസ് എന്ന് പറഞ്ഞാൽ വളരെ വൈകാതെ തന്നെ ഞങ്ങൾ ഇത് തുടങ്ങുന്നതാണ്. ഹെൽത്ത് ടിപ്സ് ചെറിയ ചെറിയ ഓരോരോ കുറുക്ക് വഴികളൊക്കെ പറഞ്ഞു തരുന്ന ഒരു ഫാസ്റ്റ് ഗുരു സീരീസ് തുടങ്ങാൻ പോവുകയാണ്. പിന്നീട് ഡിജിറ്റൽ മീഡിയ വഴി നിങ്ങളുമായിട്ട് എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റ വഴിയും ഒക്കെ ഇത്തരത്തിലുള്ള നമ്മുടെ ഈ ഒരു എന്താണ് വെയിറ്റ് മാനേജ്മെന്റ് ഷെയ്ക്കിന്റെ പലതരത്തിലുള്ള നിങ്ങളുമായിട്ട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നീടുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു 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 നല്ലൊരു ഗുണമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ആസ്ക് ആൻ എക്സ്പേർട്ട്. നിങ്ങൾക്ക് ഈ ഒരു തെറാപ്പിയെ പറ്റിയിട്ട് ഫിറ്റ് ആൻഡ് സ്ലിപ്പ് തെറാപ്പിയെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഇമെയിൽ ഐഡി ആയിട്ടുള്ള askonfast@gmail.com askonfast@gmail.com എന്ന ഇമെയിൽ ഐഡിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഞങ്ങൾ നൽകുന്നതാണ്. ഇനി നമുക്ക് നോക്കാം ഇത്രയും വലിയ ഒരു പാക്കേജിന് എത്രയാണ് പ്രൈസ് എന്നത്. അപ്പൊ ഞാൻ പറയാം, നമുക്ക് എല്ലാവരും നമ്മളെല്ലാവരും FD ഇടാറുണ്ട് അല്ലെ, ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മൾ ഇടാറുണ്ട്. അതെന്തിനാണ്? നമ്മൾ ഭാവിയിലേക്കുള്ള ഒരു മുൻകരുതലാണ് അത് അല്ലെ. നമ്മൾ ഭാവിയിലേക്കുള്ള ഭാവി കുറച്ചുകൂടി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കിയിട്ടിരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഫിറ്റ് ആൻഡ് സ്ലിം തെറാപ്പി നിങ്ങൾ ഉപയോഗിക്കുന്നത് വഴിയും നിങ്ങളുടെ ഭാവിയിൽ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ഇന്ന് നടത്തുന്ന ചെറിയ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ പറയുന്ന ഫിറ്റ് ആൻഡ് സ്ലിം തെറാപ്പി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഭാവിയിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ICU ഒക്കെ പോയി അഡ്മിറ്റ് ആകുന്നതും MRI CT scan ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് രൂപയാണ് നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടമാകുന്നത്. അപ്പൊ അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ചെറിയ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് അല്ലെ. അപ്പം ഇതിന്റെ വില എന്ന് പറയുന്നത് 9400 മാത്രമാണ്. ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് ഭാവി സുരക്ഷിതമാക്കാനായിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഒരു 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 ലൈഫ് ലോങ് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഈ ഒരു എമൗണ്ട് ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ചെറുത് തന്നെയാണ്. അപ്പം ഈ ഒരു ഈ ഒരു തെറാപ്പി മെയ്ഡ് ഇൻ ഇന്ത്യയാണ്, മെയ്ഡ് ഫോർ ഇന്ത്യയാണ്, ബൈ ദ ബെസ്റ്റ് ഇൻ ഇന്ത്യയാണ്.
ഇനിയും നമുക്കറിയാം പല ഈ പല വെബ്സൈറ്റുകൾ, അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മുടെ ഈ പ്രോഡക്റ്റുകളും ഫിറ്റാൻസിലും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒന്നും ഗ്യാരണ്ടി ഞങ്ങൾ തരുന്നതല്ല. പലതും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായിരിക്കും, പലതും ഫേക്ക് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്നുമാണ് ഞങ്ങളുടെ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിക്കേണ്ടത്? നിങ്ങൾക്ക് ആരാണോ ഇത് പരിചയപ്പെടുത്തി തന്നത്, ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു സെക്ഷൻ, ഇന്നത്തെ ഈ ഒരു ഓൺലൈൻ പ്രൊഡക്ട് ട്രെയിനിങ്ങിൽ ഇന്ന് കൊണ്ടുവന്ന ഫിറ്റ് ആൻഡ് സ്ലിം തെറാപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം കൂടുതൽ മുൻകരുതലുകൾ നമ്മൾ ഈ ഒരു സമയത്ത് എടുക്കേണ്ടതാണ്. ആവശ്യഘട്ടങ്ങളിൽ മാത്രം പുറത്തേക്ക് പോവുക. പുറത്തു നിന്ന് വന്ന ആ സമയം തന്നെ കൈകൾ നല്ലപോലെ സോപ്പിട്ട് കഴുകുക, കാല് കഴുകുക, കൃത്യമായിട്ട് സാമൂഹിക അകലം ഒക്കെ പാലിക്കുക. നമ്മൾക്ക് ഈ ഒരു മഹാമാരിയെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് കൊണ്ട് നമുക്കിതിനെ തടയാം. Thank you.